ഈ ശുഭസുന്ദരമായ സന്ധ്യാസമയത്ത് ബോംബെ പട്ടണത്തിൻ്റെ ഈ പ്രത്യേക ഭാഗത്ത് ഈ കൊച്ചു ദൈവാലയത്തിനകത്ത് പ്രാർത്ഥനാപൂർവം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാധുര്യമേറിയ തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസികളുടെ കൂട്ടമേ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. പ്രിയ സഹോദരൻ ജോണിൻ്റെ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ, അത് നമുക്കൊരു ചലഞ്ചായി തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ബോംബെയുടെ പ്രദേശത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊരു സന്ദർഭമൊരുക്കിയ പ്രിയപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കട്ടെ. ഏതാണ്ട് രാവിലെ 10:30 ബോംബെയിലെത്തിയതാണ്. ഇതുവരെയും കുഴപ്പമില്ല. ഈ AC എന്നെ സംബന്ധിച്ച് സുഖകരമല്ല എന്ന് എൻ്റെ ശരീരം പറയുന്നുണ്ട്. അത് കേരളത്തിൽ പതിവുള്ളതല്ലോ. എങ്കിലും നമുക്കിന്ന് രാത്രി ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കുവാൻ ഇടവരുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ശൈലിയിലൂടെ സഞ്ചരിച്ചേക്കാം. കുറേയധികം ശാസനകൾ നിങ്ങൾ ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നേക്കാം. കുറച്ച് ശക്തമായി ഒരുപക്ഷെ അച്ഛൻ സംസാരിച്ചേക്കാം. പരിഭവമൊന്നും തോന്നരുത്. ഞാനൊരു ഗ്രാമീണനായ മനുഷ്യനാണ്. കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പിറന്നവനാണ്. അതുകൊണ്ട് വലിയ സംസ്കാര സമ്പന്നനൊന്നുമല്ല, ഒത്തിരി വലിയ പണ്ഡിതനുമല്ല. പക്ഷേ ഈ ദാസനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുക. പ്രാർത്ഥനയോടെ ഇരിക്കുക. 9 എന്നാണ് അച്ഛൻ സമയം പറഞ്ഞത്. 9 എന്തായാലും ഇന്നത്തെ യോഗം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 9 തീരണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തി തരാം, അതിന് ബുദ്ധിമുട്ടില്ല. അത് ഞാൻ 9 ചോദിക്കാം. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ പഠിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വേർതിരിക്കുകയാണ്. അത് പഴയ നിയമത്തിൽ നിന്നാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 2:18 തിരുവചനമാണ് ഇന്ന് രാത്രിയിലെ പഠനത്തിന് വിഷയമാക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രചിച്ച സഭാപ്രസംഗിയുടെ പുസ്തകം 2:18 തിരുവചനം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വച്ചേക്കേണ്ടി വരുമല്ലോ. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്തുകൊണ്ടെന്നാൽ എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വച്ചേക്കേണ്ടി വരുമല്ലോ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ ദൈവത്തിനു മുമ്പാകെ വണക്കാം. നമ്മുടെ ബാഹ്യനയനങ്ങളെ അടയ്ക്കുകയും അതേസമയം മനോനയനങ്ങളെ തുറന്ന് കർത്താവിനെ നോക്കുകയും ചെയ്യാം. നമുക്കിങ്ങനെ സംസാരിക്കാം: ഹല്ലേലൂയ. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന കരുണാസമ്പൂർണനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഇതാ അടിയങ്ങൾ തിരുമുമ്പിൽ ഇരിക്കുകയാണ്. യോഗ്യത കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതല്ല, കൃപയാൽ തിരുമേനി ഞങ്ങളെ കൊണ്ടുവന്നതാണ്. കർത്താവെ, അടിയങ്ങളോട് അലിവ് തോന്നുമാറാകണം. എന്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാൻ വരുമെന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധ, ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. ഞങ്ങൾ ഇരിക്കുന്നത് അവിടുത്തെ പാദപീഠത്തിലാണല്ലോ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിലെ പഠനത്തിനായി വായിക്കപ്പെട്ട വേദഭാഗത്തെ വാഴ്ത്തപ്പെട്ട തൃക്കരങ്ങളിൽ വച്ച് തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. ദൈവമേ, ഈ ജനം വിശപ്പോടും ദാഹത്തോടും വന്നവരത്രേ. ഇത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. പിന്നെയോ തമ്പുരാനെ, ഇത് ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ. നിന്റെ കുഞ്ഞുങ്ങളെ തൃപ്തരാക്കി അയക്കണം. തിബര്യോസിന്റെ കരയിൽ 100 മുമ്പ് തിരുമുഖത്തേക്ക് നോക്കി തിരുവചനം കേട്ടുകൊണ്ടിരുന്ന പുരുഷാരത്തെ പിരിച്ചയക്കുമ്പോൾ അവരിൽ മനസ്സലിവ് തോന്നി. ചാരത്ത് നിന്ന് ബാലകന്റെ കയ്യിൽ നിന്ന് 5 വാങ്ങി വാഴ്ത്തി നുറുക്കി 5000 വിളമ്പി. എല്ലാവരും തൃപ്തിപ്പെട്ട ശേഷം 12 അപ്പം മിച്ചമെടുപ്പിച്ച് വീണ്ടും വിശക്കുന്നവർക്ക് വിളമ്പാൻ 12 ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി ഏൽപ്പിച്ച പരിശുദ്ധ, ഈ രാത്രി വചനം വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. നിൽക്കുന്ന നിന്റെ ദാസൻ ബലഹീന പാത്രമല്ലോ. കൃപ കൊണ്ട് അടിയനെ നിറയ്ക്കും.
വയ്ക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ ശിരസിനു മുകളിൽ സ്വർഗം തുറന്ന് വയ്ക്കണമേ. ദൂതന്മാർ ഊരിപ്പിടിച്ച തിരിയുന്ന അഗ്നിവാളുമായി ഇവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഇവിടെ പനിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശണമേ. വചനം ഇവിടെ തീമഴ പോലെ പെയ്തിറങ്ങണമേ. ഞങ്ങൾ ഇരിക്കുന്നിടം മറന്നു പോകത്തക്കവണ്ണം ഞങ്ങളെ ആത്മവിവശതയിലാക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു പൊന്നു തമ്പുരാനെ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വളരെയേറെ പരിചിതമായിരിക്കാം വായിക്കപ്പെട്ട വേദഭാഗം. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ ചക്രവർത്തി ഇങ്ങനെ കുറിച്ചു, സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്തുകൊണ്ടെന്നാൽ എന്റെ ശേഷം വരുവാനിരിക്കുന്ന മറ്റൊരു മനുഷ്യനു വേണ്ടി ഞാനത് വച്ചേച്ച് പോകേണ്ടി വരുമല്ലോ. സോളമൻ, കിങ് സോളമൻ, ഒരു പ്രതിഭാസമായിരുന്നു ആ മനുഷ്യൻ. സോളമൻ ചക്രവർത്തിയുടെ ജീവിതത്തിന്റെ സായങ്കാലത്ത് ആത്മനുമ്പരത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സഭാപ്രസംഗി എന്ന പുസ്തകം. സോളമന്റെ പേരിൽ വേദപുസ്തകത്തിൽ വിരചിതമായ ആദ്യ ഗ്രന്ഥമല്ല സഭാപ്രസംഗി. ഇതിനു മുമ്പ് വേറെ രണ്ട് പുസ്തകങ്ങൾ സോളമന്റെ പേരിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്, വേദപുസ്തകത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് ഉത്തമഗീത പുസ്തകമാണ്, രണ്ടാമത്തേത് സദൃശ്യവാക്യങ്ങളുടേതാണ്, ഒടുവിലത്തേതാണ് സഭാപ്രസംഗി. സോളമൻ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും എഴുതിയതിന് പിന്നിൽ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിക്കാത്ത ചില താളുകൾ ഇപ്പോഴച്ഛൻ വായിച്ചേക്കാം. ഉത്തമഗീത പുസ്തകം, ഒരുപക്ഷെ ആ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് പരാതി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. ദൈവമെന്ന പദം ഒരു പ്രാവശ്യം പോലും ഉച്ചരിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം. സാമാന്യ ബോധമുള്ളവർ അത് വായിക്കാൻ മെനക്കെടാറില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കെ ചെയ്ത് ഒരു വീട്ടിലും ആ പുസ്തകം ഉറക്കെ ആരും വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിച്ചിട്ടുള്ളവരൊക്കെ പുഞ്ചിരിക്കുന്നുണ്ട്, അല്ലാത്തവരെന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പാതി പിന്നിടുമ്പോൾ അശ്ലീല ചുവയുള്ള അക്ഷരങ്ങൾ കുത്തി നിറയ്ക്കപ്പെട്ട ഈ പുസ്തകം എന്തിന് സത്യവേദ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി? ദൈവമെന്ന പദം ഒരിക്കൽ പോലും ഇല്ലാത്ത ഈ ഗ്രന്ഥം എന്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടു എന്ന് ഒത്തിരി പേരെന്നോട് ചോദിച്ചു. ഒരു കാലത്ത് ഞാനും ഈ ചോദ്യം എന്നോട് ചോദിച്ചതാണ്. അന്നൊന്നും എനിക്കതിന്റെ ഉത്തരം കിട്ടിയില്ല. നാളുകൾക്ക് ശേഷം ഉത്തമഗീത പുസ്തകം രചിക്കാനിട വന്ന പശ്ചാത്തലത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത്ഭുതകരമായ അറിവിൽ ഞാൻ ആനന്ദം കൊള്ളുകയായിരുന്നു. എന്താണ് ഉത്തമഗീതത്തിന്റെ പിന്നിലുള്ള വികാരം? ദൈവമക്കളെ, അത് സോളമന്റെ ഒരു അനുഭവമാണ്. സോളമൻ ചക്രവർത്തി അവനൊരു സൗന്ദര്യ ആസ്വാദകനാണ്. ലോകത്ത് കണ്ണിനിമ്പമുള്ളത് എന്തും സ്വന്തമാക്കുന്ന സ്വഭാവമുള്ളവനാണ് സോളമൻ. സോളമന്റെ ചരിത്രം ഇങ്ങനെ പറയാം. സോളമന് സ്വന്തമായി ഒരുപാട് കുതിരകളുണ്ട്. എന്നാൽ അതിലൊരു സുന്ദരിയായ കുതിര, അത് അവന്റെ പ്രേമഭാജനമാണ്, കറുത്ത ഒരു കുതിര. എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും തന്റെ സ്വന്തമായ ഈ സുന്ദരി കുതിരപ്പുറത്ത് വാഹനമേറി മലഞ്ചെരുവിലൂടെ ഇളവയിലേറ്റ് കൊടുങ്കാറ്റ് വേഗത്തിൽ കുതിച്ചു പായുക സോളമന് രസമുള്ള സംഗതിയാണ്. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും സോളമൻ കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ പാഞ്ഞു പോകാറുണ്ട്. ഇതാ ഒരു സായങ്കാലം സോളമൻ തന്റെ കറുത്ത സുന്ദരിയായ കുതിരമേൽ വാഹനമേറി കൊടുങ്കാറ്റ് വേഗത്തിൽ ഒരു മലഞ്ചെരുവിലൂടെ കുതിച്ചു പായുമ്പോൾ ഒരു നിമിഷം അത്ഭുതകരമായി എന്തോ കാഴ്ച കണ്ടിട്ട് അമ്പരന്ന സോളമൻ തന്റെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചു നിർത്തി. ചിനച്ചുകൊണ്ട് കുതിര നിൽക്കുമ്പോൾ സോളമൻ വലതു പാർശ്വത്തേക്ക് തിരിഞ്ഞു നോക്കി. ജീവിതത്തിൽ അന്നോളം കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ കാഴ്ച കണ്ട ആളുടെ ഭാവമാണപ്പോൾ സോളമന്റെ മുഖത്ത്. അവന്റെ കണ്ണുകൾ വിടർന്നു, മുഖം വല്ലാത്തൊരു ഭാവം പൂണ്ടു. ഈ അത്ഭുത ദർശനം കണ്ട സോളമൻ ആനന്ദ തന്തുലനായി അവൻ കുതിരപ്പുറത്തു നിന്ന് സാവധാനം താഴെ ഇറങ്ങി. ഈ കാഴ്ച കണ്ട ദിക്കിലേക്ക് അവൻ സാവധാനം നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ യാന്ത്രികമായിട്ടാണ് അവൻ നടക്കുന്നത്. ഈ എന്തായിരിക്കാം സോളമൻ കണ്ടത്? ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാൻ കൗതുകം കാണും. പ്രിയപ്പെട്ടവരെ, ഇതാ സോളമൻ നിന്നതിന്റെ വലതു പാർശ്വത്ത് മനോഹരമായ ഒരു ഒലുവുമരം. ഈ ഒലുവുമരത്തിന്റെ കീഴിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി. സുന്ദരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് കാരിരുമ്പിന്റെ കറുപ്പാണ്, കരിരുമ്പിന്റെ കരുത്തുമുണ്ട്. കരിരുമ്പിന്റെ കറുപ്പും കരിരുമ്പിന്റെ കരുത്തുമുള്ള അതിസുന്ദരിയായ ഒരു പെൺകുടി. കടഞ്ഞെടുത്ത തങ്കവിഗ്രഹം കണക്കെ ഒലിവുമരത്തിന്റെ കീഴിൽ കരങ്ങൾ വിടർത്തി ഉന്നതങ്ങളിലേക്ക് നോക്കി ധ്യാനനിമഗ്നയായിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആശങ്കയുള്ളവായിട്ടുണ്ട്, കരിരുമ്പിന്റെ കറുപ്പുള്ളവൾ സുന്ദരിയാകുന്നത് എങ്ങനെ? ഒരുപക്ഷെ സഹോദരിമാർക്ക് പരിഭവം തോന്നിയേക്കാം. എന്നാൽ കറുപ്പിനോളം അഴകും കറുപ്പിനോളം കരുത്തും വെളുപ്പിനില്ല എന്നറിയാൻ ഇതുവരെ നമ്മുടെ സഹോദരിമാർക്ക് ഇടം കിട്ടിയിട്ടില്ല എന്നത് ആശങ്കാജനകമാണ്. പ്രിയപ്പെട്ടവരെ, കറുപ്പിനോളം അഴക് വെളുപ്പിനില്ല, കരുത്തിന്റെ കാര്യവും അത് തന്നെ. അറിഞ്ഞില്ലേ നിങ്ങൾ?
പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് അന്റാർട്ടിക്കയുടെ പ്രദേശത്ത് വാനനിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന വാനശാസ്ത്രജ്ഞന്മാർ ഞെട്ടിപ്പിക്കുന്ന ഒരു വൃത്താന്തം കണ്ടു. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് പോലുള്ള മരണം വിതയ്ക്കുന്ന മാരകരശ്മികൾ ഭൂമിയിൽ പതിക്കാതിരിപ്പാൻ വിഹായസിൽ വെച്ച് അതിനെ നിർവീര്യമാക്കുന്ന 4 കിലോമീറ്റർ തിക്നസ് ഉള്ള ഓസോൺ പാളിയിൽ വിള്ളൽ വീണിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഓസോൺ പാളി വിഹായസിൽ നിന്ന് മാറിപ്പോയാൽ അൾട്രാ വയലറ്റ് നേരിട്ട് ഭൂമിയിൽ വന്ന് പതിക്കും. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വൃത്താന്തം പുറത്തുവിട്ടു. ഓസോൺ പാളിയിലെ കീറൽ 16,000 കോടി കിലോമീറ്റർ ദൂരത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ പ്രിയരെ, നാളെ നട്ടുച്ചയ്ക്ക് ബോംബെ പട്ടണത്തിന്റെ മുകളിൽ ഓസോൺ പാളി നീങ്ങിപ്പോയാൽ പ്രതീക്ഷിക്കണം. പത്രസപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലം വരുമ്പോ, ആ ദുർഘട സമയം വരുമ്പോ ആകാശം പനമ്പ് പോലെ ചുരുട്ടി മാറ്റപ്പെടുമെന്ന്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകണം. അത് സംഭവിക്കാൻ പോവുകയാണ്. അതിനുള്ള തെളിവുകളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ ഇങ്ങനെ പറയട്ടെ, ഓസോൺ പാളി മാറിപ്പോവുകയാണെന്നിരിക്കട്ടെ, നാളെ നട്ടുച്ചയ്ക്ക് വെളുവിളെ വെളുത്തൊരു മനുഷ്യനും കറകറയെ കറുത്തൊരു മനുഷ്യനും മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഓസോൺ പാളി മാറിപ്പോകുന്നതെങ്കിൽ വെളുവിളെ വെളുത്ത മനുഷ്യൻ നിന്നിടത്തൊരു പുക മാത്രമേ കാണത്തുള്ളൂ. കറുത്ത മനുഷ്യൻ നിന്നിടത്ത് ഒന്നും സംഭവിക്കില്ല. അയാൾ അങ്ങനെ നിൽക്കും. കറുപ്പിന് നല്ല റെസിസ്റ്റൻസ് പവറുണ്ട്. സായിപ്പിന് നല്ല ബുദ്ധിയുണ്ട് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് സായിപ്പ് ഈ നാളിൽ എന്താ ചെയ്യുന്നത്? കേരളത്തിൽ വന്ന് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് കടൽ തീരത്തെ എണ്ണ തേച്ചിട്ട് കിടന്ന് കറുപ്പിക്കാൻ നോക്കുകയാണ്. എന്താ കാരണം? ഓസോൺ പാളി പോകാറാ എന്നവന് മനസ്സിലായി. എന്നാൽ നമ്മുടെ മലയാളികൾ എന്താ ചെയ്യുന്നത്? പരമാവധി സായിപ്പിനെ പോലെയാകാൻ കയ്യിൽ കിട്ടുന്ന സകല ക്രീമും വാങ്ങിച്ചു തൂത്ത് വെളുപ്പിക്കുകയാണ്. മണ്ടത്തരത്തിനൊരു പരിധി വേണ്ടേ? കറുത്തിരിക്കുന്നതാണ് എപ്പോഴും ദീർഘായുസ്സിന് നല്ലത്. കറുത്ത നിറമുള്ളവർ ഇന്ന് തന്നെ എനിക്കെന്തെങ്കിലും തന്നേക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശിക്ക. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, മുൻപോട്ട് പോകാം. ഇതാ സോളമനി കറുത്ത സുന്ദരിയെ കണ്ട് അമ്പരന്നു. ലോകത്തിന്നോളം ഇത്രയും ആകർഷകത്വമുള്ളൊരു രൂപം അവൻ കണ്ടിട്ടില്ല. ഇത് സ്ത്രീയോ അതോ അപ്സരസോ ഭൂമി വിളർന്ന് ഉയർന്നു വന്നതോ ആകാശം കീറി ഇറങ്ങി വന്നതോ ഈ ഒലിവ് മരത്തിന്റെ കീഴിൽ പ്രകൃതിക്ക് ഇണങ്ങിച്ചേർന്ന് കരം വിരിച്ച് മുഖമുയർത്തി ധ്യാനനിമഗ്നയായിരിക്കുന്ന ഈ പെൺകുടി ആര്? അത്ഭുതപൂർണനായി അടുത്തു വന്നു നിന്ന് സോളമന്റെ കാൽപ്പരിമാറ്റം കെട്ട് ഞെട്ടി കണ്ണു തുറന്ന് പെൺകുടി അവനെ കണ്ട് അമ്പരന്നു. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? അവൾ ചാടിയെഴുന്നേറ്റു. അവളുടെ മുഖം വിവരണമായി അവൾ കൂപ്പുകൈയോടെ നിന്നു. അല്ലയോ ആചാര്യ, അല്ലയോ കുലീനനായ പുരുഷ, അവിടുന്ന് ആരാണ്? എന്തിനെന്നെ തുറിച്ചു നോക്കുന്നു? സോളമൻ ആ ചോദ്യം കേട്ടില്ല. അവൾ ഒന്നുകൂടെ ഉറക്കെ ചോദിച്ചു, അവിടുന്ന് ആരാണ്? എന്തിനെന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നു? സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ സോളമൻ കണ്ണുതുറന്ന് അവളെ തന്നെ നോക്കിയിട്ട് ചോദിച്ചു, അല്ലയോ തരുണീരത്നമേ, നീ ആരാണ്? ജീവിതത്തിൽ ഇന്നയോളം ഇതുപോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ഞാൻ അമ്പരപ്പോടെ ഞാൻ നിന്നെ നോക്കി നിൽക്കയാൾ എനിക്ക് നിന്നോട് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു പ്രേമം തോന്നുന്നു. അവൾ പറഞ്ഞു, വേണ്ട, അത് അസാധ്യമാണ്, അങ്ങനെ തോന്നരുത്. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ കിങ് സോളമൻ, സോളമൻ ചക്രവർത്തി, ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഉടമ. ഇമ്പമെന്ന് തോന്നുന്നത് എന്തും സ്വന്തമാക്കുന്നവനാണ് ഞാൻ. വരിക പെൺകുടി, വരിക, ഞാൻ നിന്നെ എന്റെ കൊട്ടാരത്തിന്റെ അലങ്കാരമാക്കാം. നിന്നെ ഞാൻ എന്റെ പട്ടമഹിഷിയായി എന്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കാം. നീ എന്നോടൊപ്പം വരിക. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. അവൾ കൈകൾ കൂപ്പി മുട്ടുകുത്തി നിന്നു. എന്തിനേ നീ കരയുന്നതെന്ന് സോളമൻ ചോദിച്ചപ്പോ ആ പെൺകുടി പറഞ്ഞു, മഹാരാജൻ മാപ്പാക്കണം, എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. എനിക്കൊരു മണവാളനുണ്ട്, അവന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ ഈ മലഞ്ചെരുവിൽ. ദയവ് ചെയ്ത് എന്റെ മേൽ കണ്ണുവയ്ക്കരുത്, ഞാൻ പരിശുദ്ധയായ ഒരു പെണ്ണാണ്. എനിക്കൊരു മണവാളനുണ്ട്, അതുകൊണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്, പാപമാകുമത്. സോളമൻ പ്രതീക്ഷിക്കാത്ത മറുപടി. ഞെട്ടിപ്പോയവൻ മറ്റൊരുത്തന്റെ അവകാശമായ പെൺകുടിയെ സ്വന്തമാക്കുന്നത് തെറ്റെന്ന് അന്തരംഗം മന്ത്രിക്കയാൽ സോളമൻ മടങ്ങുകയായിരുന്നു കൊട്ടാരത്തിലേക്ക്. പക്ഷെ ആ രാത്രി സോളമൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിന്റെ അന്തരാളങ്ങളിൽ എവിടെയോ വിഗ്രഹം കണക്കെ പ്രതിഷ്ഠ നേടിയ പെണ്ണിനെ മറക്കുവാൻ സോളമന് കഴിഞ്ഞില്ല. ആ രാത്രി പുലരുവോളം സോളമൻ ഉറങ്ങാൻ കൊതിച്ചെങ്കിലും ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടിയില്ല. തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഇരുട്ടിനെ പഴിച്ചും മുഷ്ടി ചുരുട്ടി വായുവിലെറിഞ്ഞും ഉറങ്ങാത്തൊരു കാളരാത്രി കടന്നുപോയി സോളമന്റെ മുമ്പിൽ. ചുമന്ന് കലങ്ങിയ കണ്ണുകളും ചപ്പറച്ച തലമുടിയും വികൃതമായ താടികളും ജീർണിച്ച വസ്ത്രവുമായി അടുത്ത പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ സോളമൻ അവനോട് തന്നെ പറഞ്ഞു, വയ്യ, എനിക്ക് അവളെ കൂടാതെ ജീവിക്കാൻ വയ്യ. എനിക്ക് അവളോട് അത്ര കഠിനമായ പ്രേമം തോന്നുന്നു. അതേ, പ്രേമമൊരു ഭ്രാന്താണ്. പ്രേമമൊരു ഭ്രാന്തായി മാറിയതിന്റെ ബാക്കി പത്രമായി ഒത്തിരി പേരെ തെരുവുകളിൽ നിങ്ങൾ കണ്ടുകാണും, ഞാനും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെയും അങ്ങനെ ഭ്രാന്ത് വന്ന ചിലരെങ്കിലും വന്നു കാണുമോ എനിക്ക് അറിയില്ല. ഇന്നത്തെ കൗമാരക്കാർക്കും യൗവനക്കാർക്കും ഈ ഭ്രാന്ത് ധാരാളമുണ്ട്. മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകും.
വരും. പ്രിയപ്പെട്ടവരെ, സോളമൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ അവൻ ചോദിച്ചു, എനിക്ക് അവളെ കൂടാതെ ജീവിക്കവയ്യേ, ഞാൻ എന്ത് ചെയ്യും? ഉടനെ സോളമന്റെ അന്തക്കരണം മന്ത്രിച്ചു, എന്റെ കൊട്ടാരത്തിൽ ലാവണ്യമാവ് കൊണ്ട് ആരെയും വശീകരിക്കുന്ന സുന്ദരികളായ സ്ത്രീരത്നങ്ങളുണ്ടല്ലോ, അവരെ പറഞ്ഞയച്ചിട്ട് അവളെ വശീകരിക്കാം. ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായില്ല സോളമന്റെ പ്രതാപം എന്താണെന്ന്, ഞാൻ അവളെ വശീകരിക്കും. യെരുശലേമിലെ സ്ത്രീരത്നങ്ങളെ വിളിച്ച് സോളമൻ നിയോഗിച്ചയച്ചു. അവർ കുളിച്ച്, തൈലം പൂശി, പട്ടുവസ്ത്രം ധരിച്ച് താഴ്വരയിലേക്ക് പാറിപ്പറന്നു ചെന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ സോളമൻ ചക്രവർത്തിയുടെ മഹത്വ പ്രതാപങ്ങളെ കുറിച്ച് വർണ്ണിച്ച് കൽപ്പിച്ചിട്ട് ഈ പെണ്ണിന്റെ മനമിളക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സായംകാലത്ത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യഗോളം ഊളിയിട്ടിറങ്ങുമ്പോ ഈ പെൺകുടി ഈ യെരുശലേം പുത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചുറ്റുമിരുന്ന് വെറുതെ എന്നെ ഇങ്ങനെ വശീകരിക്കാൻ ശ്രമിക്കേണ്ട, എന്റെ മനമിളക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഞാനൊരു പുരുഷന് വിവാഹം ചെയ്യാൻ ചെയ്യപ്പെട്ടവളാണ്. എന്റെ മണവാടലല്ലാതെ പരപുരുഷനെ മനസ്സിൽ പോലും ധ്യാനിക്കാൻ എനിക്ക് കഴിയില്ല. മടങ്ങണം, നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ നിൽക്കാതെ. നിരാശപ്പെട്ട് കന്യകുമാർ ഈ സ്ത്രീരത്നങ്ങൾ മടങ്ങി വരുമ്പോ സോളമനെന്ന് പ്രഭാതം മുതൽ ഇരുന്നിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. കൈകൾ കൂട്ടി തിരുമും, പിന്നെ കുറെ നേരം തലയിൽ വിരലോടിക്കും, പിന്നെ കൈ പുറകിൽ കിട്ടും, തെക്കോട്ടും വടക്കോട്ടും മാറി മാറി ഉലാത്തുകയാണ്. ആ പെൺകുട്ടികൾ ഏത് നിമിഷവും ഈ കന്യകയെ കൊണ്ടുവരും. അവൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ദൂരെ നിന്നവർ ഒരുമിച്ച് വരുന്ന കാഴ്ച കണ്ട് അമ്പരന്നവൻ കണ്ണിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി. പക്ഷേ അവൻ ഞെട്ടി, കൂട്ടത്തിൽ അവൾ ഉണ്ടായിരുന്നില്ല. അവൻ ചോദിച്ചു, വന്നില്ലയോ അവൾ? മഹാരാജൻ, ഞങ്ങളാൽ ആവോളം ഞങ്ങൾ അവളെ വശീകരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവളുടെ മനമിളക്കാൻ ലോകത്തൊരു വാക്കിനും ഒരു ശക്തിക്കും കഴിയില്ല. അവൾക്ക് കഠിനമായ തീരുമാനവും വ്രതവുമാണ്, മാപ്പാക്കണം. സോളമൻ ആകെ അസ്വസ്ഥനായി. ഉറങ്ങാത്ത രണ്ടാമത്തെ കാളരാത്രിയും കടന്നുപോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ അവൻ പറഞ്ഞു, എനിക്ക് അവളെ കൂടാതെ ജീവിക്കവയ്യ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അവൻ ഓർമ്മ വന്നു, യെരുശലേമിൽ വേറെയും കുറെ കന്യകമാരുണ്ട്, സ്ത്രീകളുണ്ട്. ആദ്യം ഇന്നലെ പോയവരെക്കാൾ നന്നായി ആരെയും വശീകരിക്കുന്ന സ്ത്രീരത്നങ്ങൾ. സ്ത്രീക്ക് ആരെയും വശീകരിക്കാൻ വല്ലാത്തൊരു ശക്തി ഉണ്ട്. അത് സ്ത്രീക്ക് ഒരുപക്ഷെ നല്ല ബോധ്യമില്ല, പുരുഷന്മാർ ഒരുപക്ഷെ അനുഭവ ബോധ്യം കാണും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീകൾ വേറൊരു ഗ്രൂപ്പ് സ്ത്രീകളെ സോളമൻ പറഞ്ഞയച്ചു. അവരും തങ്ങളാൽ ആവോളം പരിശ്രമിച്ചെങ്കിലും ഈ കന്യകയുടെ മനമിളക്കാൻ കഴിഞ്ഞില്ല. അവർ മടങ്ങി വന്നു നിരാശയോടെ. സോളമന്റെ നിരാശ 1000 മടങ്ങായി. അവൻ അസ്വസ്ഥനായി. ഉറങ്ങാത്ത മൂന്നാമത്തെ കാളരാത്രിയും കടന്നുപോയി. മൂന്നാമത്തെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ സോളമൻ കുറെ നേരം ഇങ്ങനെ വിഷണ്ണനായിരുന്നു. ഇപ്പോഴവനെ കണ്ടാൽ ശരിക്കും ഒരു ഭ്രാന്തൻ. അവന്റെ മുഖഭാവം എന്താണെന്നോ അവന്റെ മനോഹിതം എന്താണെന്നോ ആർക്കും പറയാനൊക്കില്ല. അതുപോലെ സോളമൻ വല്ലാത്തൊരു വിഭ്രാന്തിയിലാണ്. അവൻ പറഞ്ഞു, അവൾക്ക് മനസ്സിലായില്ല സോളമന്റെ പ്രതാപം. ഈ കന്യകമാരൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടെ ചെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സോളമൻ ആരാണെന്ന്. അവൻ ആ ഉറക്കച്ചടവോടെ നേരെ കുതിരലായത്തിൽ ചെന്ന് തന്റെ സ്വന്തമായ സുന്ദരി കുതിരയുടെ കടിഞ്ഞാണഴിച്ച് അതിന്റെ മേൽ പറന്നു കയറി. കടിഞ്ഞാണഴച്ച കുതിര കൊടുങ്കാറ്റ് വേഗത്തിൽ താഴ്വരയിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. പ്രഭാതത്തിൽ മഞ്ഞുകണങ്ങൾ പുൽനാമ്പുകളുടെ അറ്റത്ത് പളുങ്കുമണി പോലെ പുഞ്ചിരി തൂകി നിൽക്കുന്നവയെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ കുതിര കൊടുങ്കാറ്റ് വേഗത്തിൽ താഴ്വരയിൽ ഒലിവു മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നപ്പോ അപ്പോഴും ആ പെൺകുട്ടി ധ്യാനിക്കുകയായിരുന്നു. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് അവൾ ചോദിച്ചു, മഹാരാജൻ, എന്തേ അവിടുന്ന് വീണ്ടും എഴുന്നള്ളി വന്നത്? സോളമന്റെ കണ്ണുകളിൽ അഗ്നിയാളുന്നുണ്ടായിരുന്നു, അവന്റെ അധരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവളെ രൂക്ഷമായി നോക്കി. എന്നിട്ട് ചോദിച്ചു, പെണ്ണെ, നീ ഇത്രമാത്രം അഹങ്കരിക്കരുത്. ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ കിങ് സോളമൻ, 127 രാജാക്കന്മാരിൽ നിന്ന് കപ്പം വാങ്ങുന്നവൻ, സകല ലോകവും എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് കൂപ്പുകയ്യോടെ നിൽക്കുന്നവൻ, ഞാൻ പ്രതാപികളിൽ പ്രതാപിയായ കിങ് സോളമൻ, കിങ് ഡേവിഡിന്റെ ഇഷ്ടപുത്രൻ. മനസ്സിലായോ നിനക്ക്? നീ ആരെയാണ് കാത്തിരിക്കുന്നത്? ആരാണ് നിന്റെ മണവാളൻ? ആർക്കാണ് നീ നിന്നെ തന്നെ അടിയറ വെച്ചത്? സോളമനേക്കാൾ യോഗ്യനായി ലോകത്താരുള്ളൂ. പറ, എന്തിന് നീ അവനായി കാത്തിരിക്കുന്നു? അവന്റെ ക്വാളിറ്റി എന്താ? ക്വാളിഫിക്കേഷൻ എന്താ? എന്നെ അത് പഠിപ്പിക്കുക. എനിക്കത് ബോധ്യപ്പെട്ടാൽ ഞാൻ നിന്നെ അവന് വേണ്ടി വിട്ടേച്ചു പോകും. നീ എന്നെ കബളിപ്പിക്കുന്നുവെന്ന് കണ്ടാൽ കൊണ്ടുപോകുന്നതിന് ഞാൻ അധികാരത്താൽ. ഇത് സോളമന്റെ കൽപ്പനയാണ്. ആ പെൺകുടിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ മുട്ടുകുത്തി നിന്നു. അവൾ വിതുമ്പി. അവൾ പറഞ്ഞു, മഹാരാജൻ കേൾക്കണം എന്റെ കഥ, എന്റെ ജീവിത കഥ. അവൾ പിന്നെ പറഞ്ഞ കഥ അതിങ്ങനെയായിരുന്നു. ദൈവമക്കളെ, എന്താണ് അവളുടെ കഥ? അവൾ 6-7 ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങളാണ്, സുന്ദരിയാണ്, മിടുക്കിയാണ്, പറഞ്ഞല്ലോ. അവൾ വളർന്ന് യൗവന കൗമാരകാലം കടന്ന് യൗവനത്തിലേക്ക് കാലൂന്നുമ്പോ ലോകത്തിന്റെ അഴുക്ക് ജാലുകളിലേക്ക് അവളുടെ കാലുകൾ പതറുന്നു എന്ന് ആങ്ങളമാർക്ക് തോന്നി.
ഈ പെൺകൊടി വഷളായി പോകുമെന്നവരുടെ അന്തരംഗം മന്ത്രിച്ചു. എന്നാൽ ഈ പാവം പെൺകൊടിയെ നാശത്തിലേക്ക് വിടുവാൻ ആംഗളമാർക്ക് മനസ്സായില്ല. അവരവളെ പിടികൂടിക്കൊണ്ടുവന്ന് ഒരു താഴ്വരയിൽ, നാലു ചുറ്റും മനോഹരമായ മലകളാൽ ചുറ്റപ്പെട്ട സുന്ദരമായ താഴ്വരയിൽ, അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന മുന്തിരിത്തോപ്പിൽ ഒരു പർണശാല കെട്ടി അവളെ അവിടെ പാർപ്പിക്കുകയാണ്. സത്യത്തിൽ ഒരു വീട്ടുതടങ്കൽ അല്ലെങ്കിൽ ഒരു നാടുകടത്തൽ, അഴുക്കായി പോകാതിരിക്കാൻ ചെയ്തതാണ്. ഈ പ്രകൃതിയുടെ രമണീയതയ്ക്ക് മധ്യെ വന്നുപെട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് അത് ആശ്വാസമായില്ല. ലോകത്തിന്റെ ഇമ്പങ്ങൾ ആസ്വദിച്ചു പോകേണ്ട യൗവനകാലത്തൊരു അടിമത്വം പോലെ, ഒരു തടവറ പോലെ ഈ താഴ്വര അവൾക്ക് തോന്നി. ആദ്യം അവൾ ഏറെ വിലാപം കഴിച്ചു, കുറെ പൊട്ടിക്കരഞ്ഞു. അവൾക്ക് അത്യുച്ചത്തിൽ നിലവിളിച്ചു, കേൾപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. ഏകയായ ഒരു താഴ്വരയിൽ ഒരു പെൺകുടി. മനോഹരമായ മുന്തിരിത്തോട്ടത്തിനുള്ളിലൂടെ അവൾ നടന്നു. പച്ചപ്പട്ടുപുതച്ച ഹരിതവർണാഭമായ സുന്ദരമായ താഴ്വര. കിളികൾ അവിടെ പാറി നടന്ന് കിന്നാരം പറയുന്നു. പൂമ്പാറ്റകൾ അവിടെ നൃത്തം ചെയ്യുന്നു. ഈ താഴ്വര ക്രമേണ 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 അവളുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, രമണീയമായ പ്രകൃതി ആരെയും ഹടാതാകർഷിക്കും. സത്യമാണത്. ഈ പ്രകൃതിയുടെ ഹരിതഭംഗി അത് ആർക്കും ആനന്ദമുളവാക്കുന്നതാണ്. ഞാനിങ്ങനെ ഓർക്കുന്നു, കേരളത്തെ പോലെ സുന്ദരമായൊരു സ്വർഗം ലോകത്ത് വേറെ കാണില്ല. അത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ ആ നീണ്ടുകിടക്കുന്ന കേരളം. പക്ഷെ ആ കേരള മലയാളിക്കൊരിക്കലും മലയാളക്കരയുടെ മഹത്വം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. മണലാരണ്യത്തിൽ നാളുകൾ താമസിച്ചിട്ട് മടങ്ങി വരുന്നവൻ ആകാശത്ത് വെച്ച് കേരളത്തിന്റെ കാഴ്ച കാണുമ്പോ അന്തരാത്മാവിൽ നിന്നൊരാളല്ല എന്റെ നാട്. ഹരിതവർണാഭമായ പച്ചപ്പട്ട് പുതച്ച മലയാളക്കര, അത് ഉള്ളിലുണ്ടാക്കുന്ന ആനന്ദം വളരെ 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 നിറവുള്ളതാണ് പ്രിയപ്പെട്ടവര്. ബോംബെയുടെ കഥ പറയാൻ എനിക്ക് അറിയില്ല, പോകട്ടെ. നോക്കട്ടെ പ്രിയപ്പെട്ടവര്, ഈ പ്രകൃതിയോട് വൈകാതെ അവൾ ഇണങ്ങിച്ചേർന്നു. പ്രഭാതങ്ങളിൽ ഈ മഞ്ഞുകണങ്ങളില് പുൽനാമ്പുകളുടെ അറ്റത്ത് പുഞ്ചിരി തൂകുന്ന മഞ്ഞുകണങ്ങളെ കൊലുസിട്ട് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് താഴ്വരയിൽ നൃത്തം ചവിട്ടി കിളികളോട് കിന്നാരം പറഞ്ഞ് പൂമ്പാറ്റകളോടൊപ്പം പാറി നടന്ന് അവൾ ഈ താഴ്വരയുടെ ഭാഗമായി മാറി. പ്രകൃതിയിൽ ജനിച്ചവളെന്ന് തോന്നും ഇപ്പോഴവളെ കണ്ടാൽ. അവൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, അവൾ ഉല്ലാസപൂർണയാണ്. അവൾ ലോകത്തിന്റെ ഇമ്പങ്ങളെ മറന്നു, പ്രകൃതി അവളും ഒന്നായി മാറി. ഈ താഴ്വര അവൾക്ക് സ്വർഗമായി തോന്നി. ഉല്ലാസവതിയായി അവൾ താഴ്വരയിൽ നിറഞ്ഞ് ആടുകയാണ്. നാളുകൾ കടന്നുപോയി, കാലചക്രം തിരിഞ്ഞു. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയെന്ന് കവി പാടിയതുപോലെ, ഇതാ ഒരു സായങ്കാലം ഈ പെൺകുടി ഇതുപോലെ പൂമ്പാറ്റകളോടൊപ്പം നൃത്തമാടിയും കിളികളോട് കിന്നാരം പറഞ്ഞും താഴ്വരയിൽ ഇങ്ങനെ പാറി പാറി നടക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിനുള്ളിലൂടെ അവൾ ഊളിയിട്ട് ഇടയ്ക്കിടെ ഇറങ്ങിയും കയറിയും പോകും. ഇതാ ഈ യാത്രക്കിടയിൽ പെട്ടെന്നൊരു നിമിഷം അവളുടെ പാദചലനങ്ങൾ അറ്റു. എന്തോ ഭീകരമായ കാഴ്ച കണ്ട് ഭീതിയാൽ അവളുടെ കണ്ണുകളിൽ അഗ്നിയാളി. അവളുടെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റി. അവളുടെ മുഖം വിവരണമായി. ഇപ്പോൾ പ്രാണൻ പോകുമെന്നൊരവസ്ഥയിലാണ് അവളുടെ മുഖം കണ്ടാൽ. എന്തോ കണ്ടവൾ ഭയപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ പെൺകൊടി കണ്ടതെന്നല്ലേ? ഇരതേടി ഇറങ്ങിയ ഒരു ക്രൂരസിംഹം വഴിതെറ്റി വന്നതാണ് ഈ താഴ്വരയിൽ. ആ ഇരതേടി നടന്ന സിംഹത്തിന്റെ മുമ്പിലാണ് അവൾ വന്നുപെട്ടത്. ഓർക്കണം, ഒരു ക്രൂരസിംഹം. തന്റെ ഇരയെ കണ്ട ആനന്ദത്താൽ ഈ ക്രൂരസിംഹം ഒന്ന് വല്ലാതെ ധനുഷ്ഠകൾ പുറത്തു കാട്ടി നാവെല്ലാം ഒന്ന് നൊട്ടിനുണഞ്ഞു. മുൻകാലുകളിൽ പതുങ്ങി പിൻകാലുകളിൽ സർവശക്തിയും സംശീകരിച്ചു. വാലുവടി പോലെ നിന്ന് ലക്ഷ്യത്തിലേക്ക്, ഈ പെൺകുട്ടിയിലേക്ക് കണ്ണുകൾ തുറച്ചു നോക്കുകയാണ്. ഈ സിംഹം ഏതു നിമിഷവും വായുവിൽ ഉയർന്നു ചാടും. ചാടി വന്നാൽ തന്നെ പറിച്ചു കീറി തിന്നും. അവൾക്ക് നിമിഷങ്ങൾക്കുള്ളത് മനസ്സിലായി. മരണം മുന്നിൽ കണ്ട ഈ പെൺകുട്ടി അതിഭീതിയോടെ രണ്ട് ചെവികളും പൊത്തിപ്പിടി ചണ്ടകടാഹം നടുങ്ങുമാർ ഉച്ചത്തിൽ അലറി നിലവിളിച്ചു, അയ്യോ രക്ഷിക്കണേ എന്നൊരു നിലവിളി. പ്രിയപ്പെട്ടവരെ, പ്രാണവേദനയിൽ പിടഞ്ഞിട്ടുള്ള നിലവിളിയാണ് ഈ ദാരുണമായ നിലവിളി. ആ പെൺകുട്ടിയുടെ കണ്ടനാളം പൊട്ടി ഉയരങ്ങളിലേക്ക് ഉയർന്ന് അലകളായി 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 ഇതിങ്ങനെ പാറിപ്പറന്ന് ഏഴ് മാമലകൾക്കപ്പുറത്ത് തന്റെ ആടുകൾ മേച്ചുകൊണ്ടിരുന്ന ഒരു ഇടയ ചെറുക്കന്റെ കാതുകളിൽ അലയടിക്കുകയാണ്. ഏഴ് മാമലകൾക്കപ്പുറത്ത് ആട് മേച്ചുകൊണ്ടിരുന്ന ഇടയ ചെറുക്കന്റെ കാതുകളിൽ ഇടയ ചെറുക്കനെ കുറിച്ച് രണ്ടു വാക്ക്. ദൈവമക്കളെ, കടഞ്ഞെടുത്ത തങ്കവിഗ്രഹം അവന്റെ മുമ്പിൽ തോറ്റു പോകും. അവന് പവിഴത്തിന്റെ നിറമാണ്, കോമള രൂപിയാണ്, സുനേത്രനാണ്. അവന്റെ തലമുടി തങ്കനൂലുകളാണ്, തനി തങ്കനൂലുകൾ, ചുരുണ്ട തങ്കനൂലുകൾ. ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ലാത്ത, ജനിച്ച ശേഷം ക്ഷൗരം ചെയ്തിട്ടില്ലാത്ത ഈ ഇടയൻ ഊനമില്ലാത്ത പുരുഷനാണ്. അവന്റെ ശിരോരോമങ്ങൾ തങ്കനൂലുകളായി അവന്റെ പുറം മൂടി നിതംബം വരെ ഞാന്നു കിടന്നു. എന്തൊരു കൊഴുപ്പാണ് ആ തലമുടിക്ക്! ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊന്നും ഇത് പറഞ്ഞാൽ കൊതി തോന്നില്ല. കാരണം അവർ ഉള്ള മുടി കൂടെ മുറിക്കുന്ന കാലമാണ്.
ഇടയന്റെ മുടി ദൈവമക്കളെ ആരെയും ആകർഷിക്കുന്നു, തങ്കനൂലുകളാണ് അത്. അവന്റെ മുഖമോ അത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നു, കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങുന്നു. ആ മുഖത്ത് നോക്കിയാൽ ആരും കണ്ണു പറയിക്കില്ല. അവന്റെ താടിയും മീശയും ജീവിതത്തിൽ ക്ഷൗരം ചെയ്തിട്ടില്ല, അതും തനി തങ്കനൂലുകളാണ്. തിക്നെസ്, വിരൽ കടത്താൻ കഴിയാത്തത്രയും തിക്നെസ് ഉണ്ട് അവന്റെ താടിക്ക്. ഈ തങ്കനൂലുകൾ ഇങ്ങനെ ഞാന്ന് നെഞ്ചുമൂടി പൊക്കിൾക്കൊടി വരെ കിടക്കുകയാണ് നിറഞ്ഞ യൗവനത്തിൽ നിൽക്കുന്ന ഒരു പുരുഷൻ. ഹല്ലേലൂയ, എത്ര സുന്ദരനാണ് അവൻ! അവനെ പോലെ ഒരു സുന്ദര പുരുഷൻ ലോകത്ത് വേറെ പറന്നിട്ടില്ല. ഈ നിലവിളി അവന്റെ കാതുകളിൽ അലയടിച്ചപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ജാഗരൂകനായി. ആരോ പ്രാണനു വേണ്ടി പിടയുന്നു, ആരോ അതിദാരുണമായി നിലവിളിക്കുന്നു. സ്ത്രീ ശബ്ദമാണല്ലോ. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ കാതോർത്തു. ആരാണ് കരയുന്നത്? ഒരു നിമിഷം ആ അലകൾ വീണ്ടും ഉയർന്നു വരികയാണ്. ആരോ അപകടത്തിൽപ്പെട്ടു, രക്ഷിക്കണം, ഇതെന്റെ നിയോഗമാണ്, വീണ്ടെടുക്കണം, ഇതെന്റെ നിയോഗമാണ്, ചെയ്തേ പറ്റൂ. അവൻ അവന്റെ ആടുകളെയും സാഹചര്യങ്ങളെയും ഒക്കെ മറന്നിട്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടാൻ തുടങ്ങി. ദൈവമക്കളെ, കൊടുങ്കാറ്റു വേഗത്തിലാണ് അവൻ ഓടുന്നത്. നിലവിലുള്ള വഴികളിലൂടെ ഓടിയാൽ രണ്ട് അനർത്ഥം വരും. ഒന്ന്, വളഞ്ഞും തിരിഞ്ഞും ഓടുമ്പോൾ സമയം കൂടുതൽ എടുക്കും. രണ്ട്, വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അവൻ ഈ നിലവിലുള്ള വഴിയിൽ തിരഞ്ഞെടുത്തില്ല, ഇല്ലാത്ത വഴി ഉണ്ടാക്കിക്കൊണ്ട് ഓടുകയായിരുന്നു. നേർക്ക് നേരെ ശബ്ദം കേട്ട ദിക്കിലേക്ക് കൊടുങ്കാറ്റു വേഗത്തിൽ ഇടയൻ കുതിച്ചു പാഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, അവൻ കൊടുങ്കാറ്റു വേഗത്തിൽ കടന്നുപോയത് ഇഞ്ചമുൾപ്പടർപ്പിനുള്ളിലൂടെയാണ്. നിങ്ങൾക്കറിയുമോ ഇഞ്ചമുൾപ്പടർപ്പിന്റെ കഥ? ചുറ്റും മുള്ളുകൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഇഞ്ചപ്പടർപ്പിനുള്ളിലൂടെ കൊടുങ്കാറ്റ് വേഗത്തിൽ അവൻ ശീക്രം കടന്നുപോയപ്പോ അവന്റെ ശിരോരോമങ്ങൾ ഈ കാട്ടുമുള്ളിൽ ഉടക്കി വലിച്ചു പറിച്ചെടുക്കപ്പെട്ടു. പക്ഷെ അവനത് അറിഞ്ഞില്ല. അവൻ ഈ നിലവിളി കേട്ട ദിക്കിലേക്കാണ് അവന്റെ സർവ്വശ്രദ്ധയും വച്ചിരിക്കുന്നത്. ശിരോരോമങ്ങൾ പോയ കൂട്ടത്തിൽ അവന്റെ ശിരോ ചർമ്മം കൂടെ പറിച്ചെടുക്കപ്പെട്ടു. അവന്റെ കവിളിൽ ഈ മുള്ളുകൾ തറച്ചു കയറി അവന്റെ മാംസപാളികൾ പറിച്ചു കീറി അവന്റെ താഴിരോമങ്ങൾ എല്ലാം ഈ കാട്ടുമുള്ളുകൾ പറിച്ചെടുത്തു. ഓട്ടത്തിന്റെ വേഗത്തിൽ അവന്റെ ശരീരത്തിലെ വസ്ത്രം മുഴുവനും കാട്ടുമുള്ളുകൾ പറിച്ചെടുത്തു. അവസാനത്തെ നൂൽബന്ധം പോലും പറിച്ചെടുക്കപ്പെട്ടു. അവന്റെ ശരീരത്തിലെ മാംസപാളികൾ ഈ കാട്ടുമുള്ളുകളിൽ ഉടക്കി ഉഴവുചാൽ പോലെ വലിച്ചു വലിച്ചു കീറപ്പെട്ടു. അപ്പോഴൊന്നും അവൻ ഈ ഓട്ടത്തിന്റെ ശീഘ്രത കുറച്ചില്ല. പ്രാണനു വേണ്ടി പിടയുന്ന പെൺകുട്ടിയുടെ പ്രാണൻ വീണ്ടെടുക്കുക, അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും അത് ചെയ്യണം, അവനൊരു തീരുമാനത്തിലായിരുന്നു. ദൈവമക്കളെ, ഓട്ടത്തിനിടയിൽ അവന്റെ രൂപം നഷ്ടപ്പെട്ടു, അവന്റെ മനുഷ്യന്റെ രൂപമുണ്ടായിരുന്നില്ല. പലയിടത്തും അസ്ഥികൾ വെളിവായി. എന്നാൽ അവൻ കൊടുങ്കാറ്റ് വേഗത്തിൽ ഓടി ഈ ശബ്ദം കേട്ട, ഈ നിലവിളി കേട്ട താഴ്വരയുടെ മുകൾ പരപ്പിൽ വന്നു നിന്ന് താഴോട്ട് നോക്കുമ്പോ അവൻ അമ്പരപ്പോടെ കണ്ടു. ഇതാദ്യം ചെയ്തെങ്കിൽ ഈ ക്ലൈമാക്സ് ഇപ്പൊ കളയേണ്ടി വരില്ലായിരുന്നു. ഇതൊരു രസം കൊല്ലി ഇടപാടാട്ടോ. നാളെ വരുമ്പോ നേരത്തെ വരണം, മുമ്പോട്ട് കയറിയിരിക്കണം. ശ്രദ്ധിച്ച്, കൊടുങ്കാറ്റ് വേഗത്തിൽ കുതിച്ചു വന്ന് മാമലയ്ക്ക് മുകളിൽ നിന്ന് താഴോട്ട് നോക്കി ഇടയൻ കണ്ടത് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. പാവം പിടിച്ചൊരു പെൺകുടി മരണത്തെ മുന്നിൽ കണ്ട് കണ്ണു രണ്ടും പൊത്തി മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഒരു ക്രൂരസിംഹം വായുവിൽ കുതിച്ചു പൊങ്ങി ധർമ്മിഷ്ഠകൾ പുറത്തു കാട്ടി അതിശീഘ്രം ഈ കുട്ടിയിലേക്ക് അടുത്തു വരുന്നു. ഒരു നിമിഷം ഈ ഇടയാ മലമുകളിൽ നിന്നൊന്ന് കുതിച്ചു. കൊടുങ്കാറ്റു വേഗത്തിൽ അവൻ കുതിച്ചു താഴേക്ക് വന്നു. ഈ സിംഹം ഈ പെൺകുട്ടിയെ തൊട്ടു തൊട്ടില്ല എന്നായപ്പോ അപ്രതീക്ഷിതമായി പാഞ്ഞു വന്ന ഇടയനാ സിംഹത്തിന്റെ നെഞ്ചുകൂടിൽ ഒരൊറ്റ ചവിട്ട്. ലക്ഷ്യം തെറ്റി ദൂരേക്ക് തെറിച്ചു വീണ സിംഹം എന്തു പറ്റിയെന്നറിയാൻ കൺതുറന്നു നോക്കുമ്പോ തന്റെ ഇരയെ തട്ടിയെടുക്കാൻ ഇതാ ഒരു ശത്രു. അവൻ ബുഭുക്ഷ കൊണ്ട് അലറി ധംഷകൾ പുറത്തു കാട്ടി കണ്ണുകൾ കറങ്ങി കുതിച്ചു ചാടി ഇടയന്റെ നേരെ വന്നു. ഇടയനോ വിവസ്ത്രനായി, നിരായുധനായി, രക്തത്തിൽ കുളിച്ചവനായി, പ്രജ്ഞ അറ്റവനായി, രൂപം നഷ്ടപ്പെട്ടവനായി നിൽക്കുകയാണ്. എന്നാൽ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് അവൻ തയ്യാറായി. പ്രിയരെ, അവൻ ഈ സിംഹത്തെ വെറും കയ്യോടെ കടന്നു പിടിച്ചു. പിന്നെ അവിടെ നടന്നതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അല്ല, മൂന്ന് നാഴിക മുഴുവൻ, മൂന്ന് നാഴിക നേരം അവിടെ നടന്നതൊരു ഘോര ഘോര യുദ്ധമാണ്. പ്രിയരെ, ഈ പെൺകുടി ആ മരത്തിന് കീഴിലേക്ക് മാറി മുട്ടുകുത്തിയിരുന്നവൾ വിലാപം കഴിച്ചു. ദൈവമേ, എന്നെ വീണ്ടെടുക്കാൻ വന്ന ഈ പുരുഷൻ ആരെന്ന് എനിക്ക് അറിയില്ലല്ലോ. നീ അവന് ശക്തി കൊടുക്കണം, ശക്തി കൊടുക്കണം, ശക്തി കൊടുക്കണം, ശക്തി കൊടുക്കണം. മൂന്ന് നാഴിക നീണ്ടുനിന്ന ഘോരമായ യുദ്ധത്തിൽ ആര് ജയിക്കും, ആര് തോൽക്കും ആർക്കും അറിയില്ല. അവസാനം ഒരു നിമിഷത്തിൽ ഈ ഇടയനാ സിംഹത്തിന്റെ തല ചവിട്ടി 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 തകർത്തു. തലച്ചോറ് പുറത്ത് ചിതറിക്കിടന്നു.
ഈ ഇടയൻ അതിന്റെ നെഞ്ചുകൂടി ചവിട്ടി ഉടച്ചു. ആ കൊന്നിട്ട സിംഹത്തിന്റെ നെഞ്ചുകൂടിൽ ചവിട്ടി അവൻ ഉയർത്തെഴുന്നേറ്റ് നിന്ന് അമറി വിളിച്ചു. ദൈവമക്കള്, അവന്റെ ജയഭേരി ആ താഴ്വരയെ കിടുകിടാ വിറപ്പിച്ചു. ഒരു നിമിഷം ഈ പെൺകുടി ചാടി എഴുന്നേറ്റവൾ പാഞ്ഞു ചെന്നു. ആ ഇടയൻ ആ നിമിഷം പ്രജ്ഞയറ്റവനായി തളം കെട്ടിക്കിടന്ന രക്തത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. നിലം തൊടുമ്പ് അവൾ രണ്ടു കൈകൊണ്ടും അവനെ താങ്ങിയെടുത്തു. ആ തളം കെട്ടിക്കിടന്ന രക്തത്തിൽ അവൾ ചമ്രം പടിഞ്ഞിരുന്നു. ഇടയനെ തന്റെ മടിയിലേക്ക് കിടത്തി. അവന് ചുണ്ടുകൾ ഉണ്ടായിരുന്നില്ല ചിരിക്കാൻ. അവന്റെ കണ്ണിന്റെ തടങ്ങളെല്ലാം പറിച്ചെടുക്കപ്പെട്ടിരുന്നു. ഒരു കണ്ണ് പുറത്തേക്ക് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കാതിന്റെ സ്ഥാനത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. സിംഹം അത് കടിച്ചും മാന്തിയും എടുത്തിരുന്നു. അവന്റെ ശിരസില് പലയിടങ്ങളിലും തൊലി വരെ വാർന്നുപോയിട്ട് തലച്ചോർ വെളിയിൽ കാണാമായിരുന്നു. അവന്റെ താടിരോമങ്ങളെല്ലാം പറിച്ചെടുക്കപ്പെട്ടിട്ട് താടിയിലെ മാംസങ്ങൾ വാർന്ന് താഴോട്ട് ഞാന്ന് കിടന്നിരുന്നു. അവന്റെ ശരീരം മുഴുവൻ ഇതുപോലെ പറിച്ചു കീറപ്പെട്ടിരുന്നു. ഈ ഇടയൻ മോഹാലസ്യപ്പെട്ട് ഈ കന്യകയുടെ മടിയിൽ കിടക്കുമ്പോൾ അവൾ വിതുമ്പി. അവളുടെ കണ്ണുനീർ കണങ്ങൾ മുത്തുമണികളായി. ഈ ഇടയന്റെ നെറ്റിത്തടത്തിലെ വടുക്കളിൽ വീണപ്പോൾ അവന് നീറ്റലുണ്ടായി. അവൻ സാവധാനം കണ്ണു തുറന്നു. അവൾ വിളിച്ചു, എന്റെ പ്രിയ, എന്റെ വീണ്ടെടുപ്പുകാര, എന്റെ പ്രാണന് വേണ്ടി സ്വന്തം പ്രാണൻ വയ്ക്കാൻ തയ്യാറായവനെ, എന്നെ വിട്ടിട്ട് പോവുകയാണോ? എന്തേ ഒന്നും മിണ്ടാത്തത്. രക്തത്തിൽ കുളിച്ച് തന്റെ കൈ സാവധാനം ഉയർത്തി ആ കന്യകയുടെ കവിളിൽ തലോടിയിട്ട് ആ ഇടയൻ പതുക്കെ വിളിച്ചു. അവന് ചിരിക്കാൻ ചുണ്ടുകൾ ഉണ്ടായിരുന്നില്ല. അവൻ പതുക്കെ വിളിച്ചു, എന്റെ പ്രിയെ, ഞാൻ നിന്നെ ഇന്ന് വീണ്ടെടുത്തിരിക്കുന്നു. നീ എന്റെ സ്വന്തമാണ്, ഞാൻ നിന്റെയും. അവൾ പറഞ്ഞു, എന്റെ പ്രിയ, നീ ഇന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ സ്വന്തമാണ്, നീ എന്റെയും. ഇത് പറഞ്ഞിരിക്കെ ചെയ്ത കന്യകയുടെ മടിയിലാ ഇടയൻ മരിച്ചു എന്നാണ് ഈ കഥയ്ക്കൊരു ക്ലൈമാക്സ്. മരിക്കും മുമ്പ് ആ ഇടയൻ പറഞ്ഞു, നീ എന്റേത് മാത്രമാണ്, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? എന്റെ പ്രിയ, ഞാൻ നിന്റേത് മാത്രമാണ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നാൽ ആ കഥയ്ക്ക് മറ്റൊരു ക്ലൈമാക്സ് പറയുന്നത് ആ ഇടയൻ മരിച്ചില്ല എന്നാണ്. ദീർഘനേരത്തെ ആലസ്യത്തിന് ശേഷം അവൻ എഴുന്നേറ്റു. അവന് നടക്കുവാൻ ത്രാണിയുണ്ടായിരുന്നില്ല. അവൻ ഇഴഞ്ഞു നീങ്ങുകയാണ്. അവൾ വാവിട്ട് നിലവിളിച്ചു, എന്റെ വീണ്ടെടുപ്പുകാര, എന്നെ പിരിഞ്ഞു പോവുകയാണോ? അപ്പോഴവൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, കന്യകേ, ഞാൻ ഇപ്പോൾ പോകട്ടെ, ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. എന്റെ മുറിവുകൾ ഉണങ്ങുന്ന നാളിൽ നീ കാത്തിരിക്കില്ലേ എനിക്ക് വേണ്ടി? അന്നു മുതൽ ഞാൻ ഈ താഴ്വരയിൽ എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ ചോദിച്ചു, സോളമൻ, കിങ് സോളമൻ, എനിക്ക് വേണ്ടി പ്രാണൻ വയ്ക്കാൻ തയ്യാറായ, എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ, എനിക്ക് വേണ്ടി മുറിവേൽക്കാൻ തയ്യാറായ ഒരു മനുഷ്യന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. താങ്കൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടോ? എന്തിനാണ് എന്നെ അവകാശപ്പെടുന്നത്? താങ്കൾക്ക് എന്താണ് എന്നെ അവകാശപ്പെടാനുള്ള, എന്നെ ചോദിക്കാനുള്ള അവകാശം എന്താണ്? സോളമൻ ഒരു മറുപടി ഉണ്ടായില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുമ്പോ ശിരസ് കുനിയുകയായിരുന്നു. സോളമൻ പറഞ്ഞു, കന്യകേ, നീ പതിവ്രതയാണ്, നിന്നെ ഒരിക്കലും ഞാൻ കളങ്കപ്പെടുത്തില്ല. നിന്റെ കഥ എനിക്ക് അറിയാതെ പോയത് കൊണ്ടാണ് ഞാൻ നിന്നെ ആഗ്രഹിച്ചു പോയത്. ഇതാ ഞാൻ മടങ്ങുകയായി. സോളമൻ സാവധാനം അവന്റെ ഭാരമൊഴിഞ്ഞവനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി എന്നൊരു കഥ പറയുമ്പോൾ മറ്റൊരു കഥ പറയുന്നത് ഈ അകന്നകന്നുപോയ ഇടയന് വേണ്ടി കാത്തിരുന്ന പെൺകുട്ടിയുടെ ഇടയനെ അന്വേഷിച്ച് കണ്ടെത്തി അവനെ ചികിത്സിപ്പിച്ച് മുറിവുകൾ ഉണക്കി കൊട്ടാരത്തിൽ വെച്ച് ഈ കന്യകയും ഈ ഇടയനും തമ്മിലുള്ള വിവാഹം രാജകീയമായി നടത്തിക്കൊടുത്തു എന്നാണ് ഈ കഥയ്ക്കൊരു ക്ലൈമാക്സ്. എന്തുമാകട്ടെ, അതവിടെ നിൽക്കട്ടെ. അന്ന് സോളമൻ ആശ്വാസമായി, അവന് പ്രേമഭ്രാന്ത് മാറിക്കിട്ടി. അവൻ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നു, കുളിച്ചു, ക്ഷൗരം ചെയ്തു, വസ്ത്രം മാറി, പാൽക്കഞ്ഞു കുടിച്ചു. അവന്റെ ശയ്യയിൽ കയറി കിടന്ന നിമിഷം അവന്റെ കണ്ണുകളിൽ ഉറക്കമൂഞ്ഞാല് കെട്ടി. ആനന്ദപൂർണനായി സോളമൻ ഉറങ്ങുമ്പോ സ്വപ്നത്തിലൊരു ദർശനം. സോളമൻ, ദൈവമാണ് വിളിക്കുന്നത്. സോളമൻ, എന്തേ കഴിഞ്ഞ മൂന്ന് രാത്രി നീ ഉറങ്ങാതിരുന്നത്? അവൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് വല്ലാത്തൊരു പ്രേമം ഒരു കുട്ടിയോട് പോയി. സോളമൻ, ആ കുട്ടി ആരാണെന്നും അവളെ വീണ്ടെടുത്ത ഇടയൻ ആരാണെന്നും നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല കർത്താവെ, മനസ്സിലായില്ല. നീ അറിയണം, അവളൊരു സിംപിൾ മാത്രമാണ്. നോക്കുക, ഈ ഭൂമിയിലുള്ളതായ മാനവകുലത്തിന്റെ പ്രതീകമാണ് ഈ ശൂലേമി എന്ന കറുത്ത സുന്ദരി. അവളെ വീണ്ടെടുക്കുവാൻ അവൾ ക്രൂരസിംഹമായ പിശാചിന്റെ പിടിയിൽ കിടന്ന് പ്രാണവേദനയാൽ നിലവിളിക്കുമ്പോ സ്വർഗാദി സ്വർഗമാകുന്ന മാമലകൾക്കപ്പുറത്ത് നിന്ന് ആകാശം കീറി ഭൂമിയിൽ ഇറങ്ങി വന്ന് മാനവകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ പിശാചുമായി ഘോരയുദ്ധം ചെയ്ത് മൂന്ന് നാഴിക നേരം ക്രൂശിൽ പിടഞ്ഞ് മാനവകുലത്തിന് വേണ്ടി മരണം വരിച്ച മശിഹായാണ് ആ വീണ്ടെടുപ്പുകാരനായ മണവാളൻ. നോക്ക് സോളമൻ, ഈ സത്യം നീ ഇന്ന് മനസ്സിലാക്കണം. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ സോളമൻ ഉറക്കം പോകാൻ കയ്യും കാലും മുഖവും കഴുകി തൂലിക മഷിയിൽ മുക്കി അവൻ എഴുതാൻ തുടങ്ങി ആ അലൗകിക പ്രേമത്തിന്റെ കഥ. അല്ലേലൂയ. ഇവിടെ വർണ്ണിക്കപ്പെടുന്ന ഈ കറുത്ത സുന്ദരി ശൂലേമി സഭയമ്മണവാട്ടിയാണ്. ഇവിടെ വർണ്ണിക്കപ്പെടുന്ന വീണ്ടെടുപ്പുകാരനായ ആ ഇടയൻ സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് ആകാശം കീറി ഇറങ്ങി വന്ന കോമളരൂപിയായ സുനേത്രനായ പവിഴ നിറമുള്ളവനായ നാസറായ വ്രതക്കാരനായ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ലാത്ത പുരുഷരിൽ പൂർണനായ
ദൈവപുത്രനായ മശീഹായാണ്. ഹല്ലേലൂയാ. കാൽവരിയിൽ നടന്ന യുദ്ധമാണ് ഇപ്പോൾ വർണ്ണിക്കപ്പെട്ടത്. ജയം ധരിച്ചത് ഈ ഇടയനാണ്. ഈ ഇടയൻ ഒരു വാക്ക് പറഞ്ഞിട്ടാ പോയത്, ഞാൻ പോകുന്നു, അത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ വീണ്ടും വരും, വീടൊരുക്കിയ ശേഷം നിങ്ങളെ കൊണ്ടുപോകാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം ആരംഭം കുറിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒന്നല്ല അനേകം കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇല്ല എന്ന് പറയുമായിരുന്നു. ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ എന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളുമെന്ന് വാക്കു പറഞ്ഞിട്ടോ ഒലിവുമലയുടെ ഉന്നതങ്ങളിൽ നിന്ന് സ്വർഗോന്നതങ്ങളിൽ കരയേറിപ്പോയ കർത്താവാകുന്ന മണവാളൻ വീണ്ടും വരും. അവനു വേണ്ടി കാത്തിരിക്കുന്ന പതിവ്രതയായ സൂലേമയാണോ സഭ? ആ പെൺകുടി അവളുടെ മണവാളനു വേണ്ടി സോളമനെ വേണ്ടെന്ന് പറഞ്ഞവളാ. ഇന്നത്തെ സഭയമ്മണവാട്ടിയുടെ കഥയെന്ന, സോളമന്മാരെ വരിച്ച് സോളമനോടുകൂടെ ലോകയിമ്പങ്ങൾ ആസ്വദിച്ച് കർത്താവിനെ മറന്ന് പാപത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന നമ്മളോ പതിവ്രതയായ കർത്താവിന്റെ സഭ? വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് നമ്മുടെ, നാം കർത്താവിന്റെ മണവാട്ടിയാണ്. സത്യസഭയിൽ അംഗമായി ചേർക്കപ്പെട്ട നിമിഷത്തിൽ, മാമോദീസായാൽ മുദ്രകുത്തപ്പെട്ട നിമിഷത്തിൽ, സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട നിമിഷത്തിൽ, ഞാനും നിങ്ങളും നമ്മുടേതല്ല, തമ്പുരാന്റെ ഉടമസ്ഥതയിലായി. നമുക്കൊരു മണവാളനുണ്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്, അവൻ വീണ്ടും വരും. കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം മണവാളന്റെ എഴുന്നള്ളത്തിനായി. ഭൂമിയിൽ സുഖലോലുപതയിൽ മുങ്ങി, ആഡംബരത്തിൽ മുങ്ങി, സ്വത്ത് സമ്പാദിച്ച് രാവും പകലും അധ്വാനിച്ച് പണം പണമെന്ന ഒറ്റ വിചാരത്തിൽ ദൈവത്തെ മറന്ന് ലോകയിമ്പങ്ങൾക്ക് പിന്നാലെ, ചെപ്പടി വിദ്യകൾക്ക് പിന്നാലെ, പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾക്ക് പിന്നാലെ, ദൈവമക്കളെ ബിസിനസിന്റെ പിന്നാലെ, മറ്റ് ചിന്താഗതികൾക്ക് പിന്നാലെ, ദൈവത്തെ മറന്ന്, പ്രാർത്ഥന മറന്ന്, ആരാധന മറന്ന്, ദൈവചിന്ത മറന്ന്, ബൈബിൾ വായന മറന്ന് ഈ ലോകത്ത് തലമുറ ജീവിക്കുകയാണ്. മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. മക്കളെ തനിക്ക് വേണ്ടി വളർത്തുന്ന മാതാപിതാക്കളാണ് ഇന്നിന്റെ ശാപം. മക്കൾ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ദൈവത്തെ മക്കളെ വളർത്തേണ്ടത് ദാനം തന്ന ദൈവത്തിന് വേണ്ടിയാണ്. ഇതെന്റെ കുഞ്ഞെന്ന് ചാപ്പയടിച്ചിട്ട് മക്കളെ തനിക്ക് വേണ്ടി വളർത്തുന്ന താൻ പ്രമാണിത്വത്തിന്റെ കാലമാണിത്. ദൈവമക്കളെ ഇത് പറയുമ്പോൾ മയപ്പെടാൻ പറ്റില്ല, മാപ്പാക്കണം, നിങ്ങൾ കേൾക്കണം. ഈ തലമുറ പാതിവൃത്തി ഭംഗം സംഭവിച്ച തലമുറയാണ്. കർത്താവിന് മറന്നുപോയ തലമുറ, കമ്പോളത്തിന് അടിമപ്പെട്ടു പോയ തലമുറ, പാപത്തിൽ നിലനിൽക്കുന്ന തലമുറ, തിരുത്തപ്പെടണം. നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയ, നമുക്കൊരു മണവാളനുണ്ട്, മശീഹ. മശീഹ എന്നാണ് അവന്റെ പേര്. ഇതുപോലെ പറിച്ചു കീറപ്പെട്ടവൻ, രൂപലാവണ്യം നഷ്ടപ്പെട്ടവൻ, ഇഞ്ചോടിഞ്ച് വൃത്തിഹീനമായി തകർക്കപ്പെട്ടവൻ, നഗ്നനാക്കപ്പെട്ടവൻ, കാൽവരി ക്രൂശിൽ അപമാന ഭാരമേറ്റവൻ, കള്ളന്മാരുടെ മധ്യെ ക്രൂശിക്കപ്പെട്ടവൻ, ക്രൂശിൽ പിശാചിന്റെ തല ചവിട്ടി തകർത്തവൻ, നമ്മെ വീണ്ടെടുത്തവൻ. ഈ മണവാളനെ കുറിച്ച് നമുക്ക് ഒരോർമ്മയുണ്ടോ? സുലൈമി തന്റെ മണവാളനെ കുറിച്ച് പാടിയ ഒരു പാട്ടുണ്ട്, അത് നമ്മൾ ഏറ്റുപാടാറുണ്ട്. സഭയ അമ്മണവാട്ടി ക്രിസ്തു അമ്മണവാളനെ കുറിച്ച് പാടുന്ന പാട്ടാണത്. അതിന്റെ അർത്ഥം ആരും ഗ്രഹിച്ചിട്ടുണ്ടെന്ന് അച്ഛന് തോന്നുന്നില്ല. നമ്മളൊക്കെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടുന്നവരാ, പക്ഷെ അർത്ഥം ഒരിക്കലും ഗ്രഹിക്കാറില്ല. അർത്ഥം ഗ്രഹിച്ചാൽ ഈ പാട്ടൊന്നും നമ്മൾ പാടില്ല. ഇന്നും നമ്മൾ ചില പാട്ടുകളൊക്കെ പാടി, ഞാൻ ഈ പാട്ടുകളെ കുറിച്ചൊക്കെ ഓർത്ത് അമ്പരന്ന് പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പിന്നാലെ പറയാൻ സമയം കിട്ടിയാൽ പറയാം. ഈ സുലൈമിയുടെ പാട്ട് ഇപ്പോൾ ഒന്ന് പാടുകയാണ്. നിങ്ങൾക്കറിയും, നിങ്ങൾ എൻ്റെ കൂടെ പാടും, എന്നാൽ അത് പാടാനുള്ള അർഹതയുണ്ടോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടേ നാവുകൾ ചലിക്കാവൂ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഇല്ല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. അമ്മേൻ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഇല്ല മണ്ണെ പ്രതി
വേടിയുകില്ല ഞാൻ, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ, എൻ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. അമ്മേൻ, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ, എൻ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനമ്മ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഇല്ല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ, ഈ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദരനമ്മ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജേഠിക സുഖങ്ങളെന്നെ ഏതിരേൽക്കുകിൽ. അമ്മേൻ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജേഠിക സുഖങ്ങളെന്നെ ഏതിരേൽക്കുകിൽ. സുന്ദരനമ്മ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഇല്ല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നൻ പ്രിയനോട് ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. അമ്മേൻ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നൻ പ്രിയനോ ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനമ്മ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഇല്ല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ പാട്ട് നമുക്കറിയാം, നമ്മൾ പാടാറുണ്ട്. ഈ പാടിയതും നമ്മുടെ ജീവിതവും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ? മണ്ണെ പ്രതി മാണിക്യം വെടിയില്ല, ഇന്ന് ജീവിക്കുന്നത് മണ്ണിന് വേണ്ടിയാണോ? മാണിക്യമാകുന്ന മശിഹയ്ക്ക് വേണ്ടിയാണോ ഇന്ന് ജീവിക്കുന്നത്? ലോകത്തിന് വേണ്ടിയോ അതോ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയോ? ഈ ഭൂമിയിൽ നമ്മുടെ നിയോഗം എന്താണ് പ്രിയരെ? കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി രൂപഗുണം നഷ്ടപ്പെട്ട, രക്തത്തിൽ കുളിച്ച, പഞ്ചമുറിവുകൾ തകർക്കപ്പെട്ട, മുൾക്കിരീടം ധരിക്കപ്പെട്ട, തകർക്കപ്പെട്ട നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് സാധിച്ച മശിഹായെ പ്രാപിക്കാനോ നമ്മൾ ജീവിക്കുന്നത്? അതോ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മുഴുകാനോ? എന്തേ നമ്മുടെ അജണ്ട? എന്തേ നമ്മുടെ ലക്ഷ്യം? ലോകം, സുഖം, ആനന്ദം പരമാവധി സമ്പാദിക്കുക, അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക. കർത്താവ് ആര്? അവൻ എന്തിന് നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ കാര്യം നടത്തി തരാൻ ഒരു കർത്താവ് വേണം. അവനെ ഒന്ന് പ്രേമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവനെ ഒന്ന് ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദൈവവുമായി ജീവിതത്തിൽ ഉടമ്പടി വച്ചിട്ടുണ്ടോ? സുലൈമിയ പോലെ ഞാൻ കളങ്കം പറ്റാതെ നീ വരുവോളം, നിനക്ക് വേണ്ടി കാത്തിരിക്കാം, ഒരിക്കലും ഞാൻ മറ്റൊന്നിനെ വരിക്കില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഇരിപ്പ് കാമ്യമാണ്. ഇല്ലെങ്കിൽ ദൈവമക്കളെ, ഈ ഇരിപ്പ് ഇത് ബുദ്ധിമുട്ടുള്ള വാക്ക്. അതെ, നമ്മുടെ പാട്ടും ജീവിതവും തമ്മിൽ പലപ്പോഴും ബന്ധമൊന്നുമില്ല. നമ്മളിങ്ങനെ പാടും, കൂട്ടത്തിൽ ആര് പാടിയാലും അറിയുന്ന പാട്ട് നമ്മൾ പാടിപ്പോകും. ഒരിക്കലൊരു മനുഷ്യൻ പതിവായി പോകാറുള്ളത് പോലെ ഷാപ്പിൽ ചെന്നു വയറ്റി കൊള്ളാവുന്നിടത്തോളം വയറ്റിലാക്കി. വയറ്റി കൊള്ളാതെ വന്നത് കുപ്പിയിൽ വാങ്ങി ചെളിയിൽ വെച്ചു. വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ആ കക്ഷി ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കാണും. വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല.
ഇഴഞ്ഞ് വലിഞ്ഞ് എഴുന്നേറ്റ് ഷാപ്പിന്റെ തൂണിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ കക്ഷി ഇങ്ങനെ നിൽക്കുമ്പോഴാ ആ തൊട്ടപ്പുറത്തിൻ്റെ അപ്പുറത്തെ പറമ്പിൽ ഒരു സുവിശേഷ യോഗം നടക്കുന്നത്. അവരവിടെ ഭയങ്കര പാട്ടും ആരാധനയും ഒക്കെ നടത്തുക. അപ്പൊ ഇങ്ങർക്ക് ഭയങ്കര ഭക്തിയുണ്ടായി. ഏത്? ഈ ഷാപ്പിന്റെ തൂണിൽ പിടിച്ച് നിൽക്കുന്ന, വീണു പോകാതിരിക്കാൻ ആ തൂണിൽ ചാരി നിൽക്കുന്നത്. ഈ മനുഷ്യന് ഭയങ്കര ഭക്തിയുണ്ടായി. അയാൾ പറഞ്ഞു, കർത്താവേ മാപ്പ്, ഞാൻ നിന്റെ ഭക്തനല്ലയോ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എവിടെ ചാരി നിൽക്കുന്നത്? എവിടെ ചാരി നിൽക്കുന്നത്? ഷാപ്പിന്റെ തൂണിൽ. ഇപ്പൊ പാടിയതെന്നു, ഇതന്നെ ഈ ലോകത്തിന്റെ ശാപം. ദൈവമക്കളെ, ജീവിതവും പാട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ അടുത്ത നാളിലൊരു പുതിയ പാട്ട് ഞാൻ കേട്ട അമ്പരന്ന് പോയി. ആ പാട്ട് വല്ലാത്ത കുഴപ്പം പിടിച്ചൊരു പാട്ടാ. അല്ല, നമ്മൾ നിങ്ങൾ പാടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവര്, രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരിയില്ല. അപ്പോ രാവിലെ കഞ്ഞി വെക്കാനുള്ള അരി അയൽവക്കത്തെ വീട്ടിൽ നിന്ന് വായ്പ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് സുവിശേഷ യോഗത്തിന് പോയി. യോഗത്തിന് ചെന്നിരുന്നിട്ട് അടിച്ചു കൊട്ടി തകർത്ത് പാടുക. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ദൈവം പൊട്ടനല്ലേ? ദൈവം ഒരു പൊട്ടനല്ലേ ഇത് കേട്ടോണ്ടിരിക്കാൻ? ഈ കക്ഷി രാവിലെ കഞ്ഞി വെക്കാനുള്ള അരി അയലത്തെ വീട്ടിൽ നിന്ന് വായ്പ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടാണ് യോഗത്തിന് പോയത്. ഇപ്പൊ പാടുന്ന എന്തെന്നാ? കർത്താവിനെ പൊട്ടനാക്കരുത്. പ്രിയപ്പെട്ടവരെ കേൾക്കുക. അപ്പൊ നമ്മുടെ ജീവിതവും പാട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഈ രാത്രി ഈ സത്യം ബോധ്യപ്പെട്ടപ്പോ സോളമൻ എഴുതിയതാണ് പരിശുദ്ധ പ്രേമകാവ്യം. അല്ലേലൂയ. ലോകത്തൊരു ഒരു കലാകാരന്റെയും തൂലികയിൽ വിരിയാത്ത അലൗകികമായ ആധ്യാത്മിക പരിശുദ്ധ പ്രേമത്തിന്റെ വർണ്ണനയാണ് ഉത്തമഗീത പുസ്തകം. ലോകത്തിൽ ഇന്നു വരെ അത്രയും സുന്ദരമായൊരു പ്രേമകാവ്യം ഒരു തൂലികയും രചിച്ചിട്ടില്ല. സോളമന്റെ തൂലിക ഇത് രചിച്ചതിന്റെ പിന്നിൽ ഇങ്ങനൊരു വികാരമുണ്ട്. ഇത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ആധ്യാത്മികവും അലൗകികവുമായ പരിശുദ്ധ പ്രേമത്തിന്റെ വർണ്ണനയാണ്. അത് തിരിച്ചറിയണം. ഉത്തമഗീതം ഇത് സോളമന്റെ യൗവനകാലത്ത് അവൻ എഴുതി. രണ്ടാമത്തെ സോളമന്റെ പുസ്തകം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകമാണ്. സോളമൻ തന്റെ മധ്യവയസ്സിൽ പക്വതയുടെ പരിപൂർണതയിൽ നിന്ന് പറഞ്ഞതാണ് 3000 സദൃശ്യവാക്യങ്ങൾ. ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പരാജയപ്പെടരുതെന്ന് നിർബന്ധമുള്ള ആർക്കും, ജാതിമതഭേദമന്യേ പ്രായോഗിക ജീവിതത്തിൽ പരാജയപ്പെടരുതെന്ന് നിർബന്ധമുള്ള ആർക്കും ജീവിതത്തിൽ നടപ്പാക്കാവുന്ന ഒന്നാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം. എന്താണ് സോളമൻ പറഞ്ഞത്? മകനെ, നിന്റെ അപ്പന്റെ വാക്കനുസരിക്കുക, അമ്മയുടെ വാക്കിന് ചെവി കൊടുക്കാതിരിക്കരുത്. കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുത്, വ്യസനിക്കേണ്ടി വരും. സോളമൻ എത്ര ആഴമായിട്ടാണ് സംസാരിച്ചത്? വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാണ്. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ഒരുത്തനും ജ്ഞാനിയാകയില്ല. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കാൻ പോകുന്നവർക്കും ഹാ കഷ്ടം. ഇത് സോളമൻ പറഞ്ഞതാണ്. ബാലൻ നടക്കേണ്ടെന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. ഇതും സോളമൻ പറഞ്ഞതാണ്. കലഹത്തോടുകൂടെ ഒരു വീട് നിറയെ യാഗഭോജനത്തെക്കാളും സ്വസ്ഥതയോടുകൂടെ ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഇതും സോളമൻ പറഞ്ഞതാണ്. സന്തുഷ്ട ഹൃദയം ലോകത്തെ ഏറ്റവും നല്ല ഔഷധമാകുന്നു. മരുന്ന് തേടി അലയുന്നവരെ, ഇന്ത്യയിൽ കിട്ടാഞ്ഞിട്ട് വിദേശത്ത് ഡോക്ടറെ തേടി പോകുന്നവരെ, സന്തുഷ്ട ഹൃദയം ഏറ്റവും നല്ലൊരു ഔഷധമാകുന്നു. അത് നാളെ പറയും, ഇന്ന് തന്നെ പറയാൻ പറ്റിയാൽ പറയുന്നുണ്ട്. ദൈവമക്കളെ, ഇത് സോളമൻ പഠിപ്പിച്ചതാണ്. പ്രായോഗിക ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാൻ നടപ്പാക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഉപദേശ സംഹിതയാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം. നമ്മളത് വായിക്കാറുണ്ടോ? എന്നും നമ്മുടെ വീട്ടിലത് വായിക്കണം, അത് മനനം ചെയ്യണം, അത് നടപ്പാക്കണം. ഇത് അനുഭവ പരിജ്ഞാനത്തിൽ നിന്ന് പക്വതയുടെ പരിപൂർണതയിൽ സോളമൻ പറഞ്ഞതാണ്. 3000 സദൃശ്യവാക്യങ്ങൾ ഇരിക്കട്ടെ. സോളമന്റെ പേരിൽ രചിക്കപ്പെട്ട 3-ാമത്തേതും 3-ാമത്തേതുമായ ഗ്രന്ഥമാണ് സഭാപ്രസംഗി. അതിൽ നിന്നാണ് നമ്മളൊരു കുറിവാക്യം വായിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? സോളമൻ 60-ാം വയസ്സിൽ മരിച്ചുപോയി. 20-ാം വയസ്സിൽ രാജസിംഹാസനമേറി. 40 വർഷം അവൻ ഇസ്രയേലിന് വാണു. 60-ാം വയസ്സിൽ സോളമൻ ഒരു നാളിൽ കുളി കഴിഞ്ഞ് തന്റെ നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്നു തന്റെ പ്രതിച്ഛായ കണ്ട് സോളമൻ ഞെട്ടി. ഇതാ ബദാം വൃക്ഷം പൂത്തിരിക്കുന്നു. കിളിവാതിലൂടെ നോക്കുന്നവരുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. അരയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അരയ്ക്കുന്ന ശബ്ദം മന്ദമായിരിക്കുന്നു. അമ്പരന്ന് നിങ്ങൾ എന്നെ നോക്കുകയാണ്, ഇതെന്താണ് ഈ പറയുന്നത്? സോളമൻ പറഞ്ഞത് സഭാപ്രസംഗിയിലുണ്ട്. ഇതാ ബദാം വൃക്ഷം പൂത്തിരിക്കുന്നു, തലമുടി മുഴുവനും നരച്ചിരിക്കുന്നു. ഇവിടെ പൂത്ത ബദാം വൃക്ഷമുള്ള ചിലരൊക്കെ വന്നിട്ടുണ്ട്. ചിലർക്കാണ് ഈ പൂക്കാൻ ബദാം വൃക്ഷത്തിൽ പൂക്കളില്ല.
ദൈവമക്കളെ മുന്നോട്ട് സഞ്ചരിക്കട്ടെ. ബദാംവൃക്ഷം പൂത്തിരിക്കുന്നു, തലമുടി നരച്ചിരിക്കുന്നു, കിളിവാതിലൂടെ നോക്കുന്നവരുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു, പ്രായം ചെന്നതുകൊണ്ട് തിമിരം ബാധിച്ചിരിക്കുന്നു, അരയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, പല്ല് പൊഴിഞ്ഞു പോയിരിക്കുന്നു, 20 അത്തരം പല്ല് 60 കയ്യിലില്ല, അത് കയ്യിരുപ്പിൻ്റെതുമാകാം. ദൈവമക്കളെ, ഈ അതുകൊണ്ട് തന്നെ അരയ്ക്കുന്നവരുടെ ശബ്ദം മന്ദമായിരിക്കുന്നു, പല്ലുകൊണ്ട് അരയ്ക്കുന്ന ശബ്ദം മോണ കൊണ്ട് അരയ്ക്കുമ്പോ കേൾക്കില്ല അല്ലേ. സോളമൻ ഇത് ആകെ ഒരു കാര്യം മനസ്സിലായി, ഇതാ ഇതുപോലെ ഇത് കാലാവസാനത്തിന്റെ ലക്ഷണമാണ്. ബദാം വൃക്ഷം പൂക്കുമ്പോൾ ഓർക്കണം, ഇതാ മരിക്കാറായി. കിളിവാതിലൂടെ നോക്കുന്നവരുടെ കാഴ്ച മങ്ങുമ്പോൾ ഓർക്കണം, മരണദൂതൻ അടുത്തുണ്ട്. അരയ്ക്കുന്നവരുടെ എണ്ണം കുറയുമ്പോൾ ഓർക്കണം, ഇനി ഒരുപാട് കാലം അരയ്ക്കേണ്ടി വരില്ല. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകുമ്പോൾ മനസ്സിൽ കാണണം ഒരു പെട്ടി, 6 നീളമുള്ള ഒരു പെട്ടി. ആയിട്ടില്ല. സോളമൻ ഈ രൂപം കണ്ട് ഞെട്ടി, ഇതാ ഞാൻ മരിക്കാൻ കാലമായി. അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ, അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ, അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ. ഇതിങ്ങനെ ഓർത്തോർത്തിരുന്നപ്പോ സോളമന്റെ നെഞ്ച് പൊട്ടി. അവനിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം പുറപ്പെട്ടു. ആ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, കേൾപ്പിക്കാറേ ഉള്ളൂ. ആ ഇന്ന് ഈ പള്ളിയിൽ വന്ന ശേഷം 10 പ്രാവശ്യം ഈ ശബ്ദം കേൾപ്പിച്ച ഒരു ഈ ഭാഗത്തുണ്ട്. ആ ഇവിടെ നിന്നും കേട്ടു, അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. നെടുവീർപ്പ് എന്താണ് പ്രിയപ്പെട്ടവരെ? നെടുവീർപ്പ് മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിയിട്ട് ഒതുങ്ങാതെ വരുന്ന മനോനൊമ്പരങ്ങൾ അണപൊട്ടി പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ശബ്ദമാണ് ആ നെടുവീർപ്പ്. എപ്പോഴാണ് നെടുവീർപ്പുണ്ടാകുന്നത്? ജീവിതത്തിന്റെ സംതൃപ്തി നഷ്ടപ്പെടുമ്പോഴാ, മരണം പടികടന്നെത്തുമ്പോഴാ, ഒരു വല്ലായ്മ ജീവിതത്തിൽ കയറി വരുമ്പോഴാ. ഏറെ സമ്പാദിച്ചു വെച്ചവർക്ക് ഒരുപാട് നെടുവീർപ്പുണ്ടാകും, ഒന്നും സമ്പാദിക്കാത്തവർക്ക് നെടുവീർപ്പേ ഉണ്ടാകില്ല. കുറച്ച് സമ്പാദിച്ചവർക്ക് കുറച്ച് നെടുവീർപ്പുണ്ടാകും. ഒത്തിരി സമ്പാദിച്ചു വെച്ചവർ ഓർക്കുമോ, ഞാനിതൊക്കെ ഇട്ടിട്ട് പോണല്ലോ, അയ്യോ ഞാനിതൊക്കെ ആർക്ക് കൊടുത്തിട്ട് പോവുക, അയ്യോ എന്റെ മക്കൾ ഇതിങ്ങനെ എങ്ങനെയായിരിക്കും നടത്തുക, ഇനി അവരെനിക്ക് പെട്ടി പോലും തന്നേക്കാവോ, ഞാൻ പോകേണ്ട സമയമായല്ലോ, ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടണില്ല. ആ പ്രായമേറെ ചെല്ലുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്നൊരു വികാരമാണിത്. ഒരു ദിവസം ഒരു വല്യപ്പൻ വീടിന്റെ വരാന്തയിലെ ചാരുകസേരെ കിടക്കുക. അടുത്ത് ഞാൻ ചെന്ന് നിന്നിട്ട് അപ്പച്ചൻ അറിഞ്ഞില്ല, മയക്കത്തില്ല, പതുക്കെ വിളിച്ചു അപ്പച്ച, അപ്പോഴും അറിഞ്ഞില്ല. കൈ നീട്ടി ഞാൻ ഒന്ന് തോണ്ടി, അപ്പച്ച, അയ്യോ ആരാ, അയ്യോ അച്ഛനാ, പള്ളിയിലെ അച്ഛനാ, എന്തിനാ പേടിക്കണേ, എന്റെ അച്ഛാ, ഞാൻ വിചാരിച്ച എന്നെ കൊണ്ടുപോയി. ആ പ്രിയപ്പെട്ടവരെ, അപ്പച്ചന്റെ മനസ്സ് എപ്പോഴും പറയുന്നത് എന്നെ ഇപ്പൊ കൊണ്ടുപോകാൻ ആരെങ്കിലും വരും, ഞാനിപ്പോ പോവും, ഞാനിപ്പോ പോവും. ആ രോഗം തുടങ്ങിയ ചിലരൊക്കെ ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ വൈകാതെ തുടങ്ങും. ഞാൻ ബോംബെന്ന് പോണതിന് മുമ്പ് തന്നെ വേണ്ടിയിരുന്നില്ല എന്നല്ലേ. ഇത് ടെസ്റ്റ് ഡോസ് അല്ലേ പ്രിയപ്പെട്ട, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ പിടിക്കാൻ, ഇത് ഫസ്റ്റ് ഡേ അല്ലേ. നമ്മൾ വരുന്നു നാളെയും മറ്റന്നാളും, നിങ്ങൾ കാത്തിരിക്കും. നാളെ വരാതിരിക്കുമോ? ഇല്ല, ഹിസ്റ്റീരിക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ലല്ലോ, നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കാം. സോളമൻ ഒരു കാര്യം മനസ്സിലായി, താൻ മരണാസന്നനായിരിക്കുന്നു. മരണം പടികടന്നെത്തുന്ന കാലൊച്ചകാതുകളിൽ അലയടിച്ചപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞതായ ആത്മനൊമ്പരം നെടുവീർപ്പായി പുറത്തു വന്നു. സോളമൻ പറഞ്ഞു, ഹാ മായ മായ മായ, സകലവും മായയും വൃഥാ പ്രയത്നവും അത്രേ. എന്തിനാ ഞാനിതൊക്കെ സമ്പാദിച്ചത്? സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്തുകൊണ്ടെന്നാൽ എന്റെ ശേഷം വരുവാനിരിക്കുന്ന മറ്റൊരു മനുഷ്യനു വേണ്ടി ഞാനത് വച്ചേച്ച് പോകേണ്ടി വരുമല്ലോ. സോളമൻ ഇപ്പോൾ നിരാശനാണ്, വളരെ അസ്വസ്ഥനാണ്. നിരാശയിൽ നിന്നാണ് നെടുവീർപ്പും ഈ വാക്കുകളും ഉണ്ടായത്. എന്തുകൊണ്ടാണ് സോളമൻ നിരാശപ്പെടേണ്ടി വന്നത്? ഇത്ര വലിയ പ്രതാപിയായ ചക്രവർത്തി എന്തുകൊണ്ട് നിരാശപ്പെടേണ്ടി വന്നു? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം. ഇപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ, ഇത്രയും നേരം അതിന്റെ പശ്ചാത്തലമാണ് പറഞ്ഞത്. ആമേൻ. വിഷയം പറഞ്ഞു തുടങ്ങിക്കോട്ടെ. 9 പോണ്ടേ? പോണ്ട, പോണ നിർബന്ധമുള്ളവർക്ക് പോവാം. ഇത് പറഞ്ഞു തരും. 3 കാരണങ്ങളാണ് സോളമൻ നിരാശപ്പെടാൻ ഇട വരുത്തിയത്. ഒരു കാരണം മാത്രമേ ഇന്ന് രാത്രി പറയുള്ളൂ.
നിങ്ങൾ നാളെ ഇന്നത്തെ സ്വഭാവം കാണിക്കാതിരുന്നാൽ നാളെ ബാക്കി രണ്ട് കാര്യവും പറയും. ഇന്നത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏഴേമുക്കാലാവുമ്പോൾ വരുന്ന ഈ സ്വഭാവം കാണിക്കാതിരുന്നാൽ. ആറരയ്ക്ക് സന്ധ്യാപ്രാർത്ഥന, ആറരയ്ക്ക് വരാൻ നോക്കുക. ബുദ്ധിമുട്ടുണ്ടാവും, മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇനി രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഞാൻ പൊക്കോളൂല്ലോ, ഈ ബാധ ഒഴിവാകും. ദൈവമക്കളെ, ഈ രണ്ട് ദിവസം അല്പം സ്ട്രെയിൻ എടുത്ത് നിങ്ങൾ നേരത്തെ വന്ന് ഒരു രണ്ട് മണിക്കൂർ അച്ഛൻ്റെ കയ്യിൽ തന്നാൽ ഇത്തിരി കാര്യം പറയാം. രണ്ട് മണിക്കൂർ സംസാരിക്കാൻ അനുവദിക്കണം നിങ്ങൾ എന്നെ. അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അനുവദിച്ച അത്ര സമയം സംസാരിക്കാൻ സമയം തിരുമ്പോൾ നിർത്തും. ഓക്കെ ഓക്കെ ഇല്ല സോറി. പ്രിയപ്പെട്ടവരെ മുൻപോട്ട് സഞ്ചരിക്കാം. എന്തുകൊണ്ട് സോളമൻ നിരാശനായി? ഒന്നാമത്തെ കാരണം, ദൈവീകമായ ജ്ഞാനം പ്രാപിക്കാതെ ലൗകിക ജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിച്ചു. യെസ്, സോളമൻ എന്തുകൊണ്ട് നിരാശപ്പെട്ടു? ഒന്നാമത്തെ മറുപടി, ദൈവീകമായ ജ്ഞാനം പ്രാപിക്കാതെ പൂരിപ്പിച്ചേ ലൗകിക ജ്ഞാനം പ്രാപിക്കാൻ പരിശ്രമിച്ചു. ഇതാണ് സോളമൻ നിരാശപ്പെടേണ്ടി വന്ന ഒന്നാമത്തെ കാരണം. സോളമൻ തന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. സഭാപ്രസംഗിയുടെ പുസ്തകം 7:23 ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി, കണ്ടതൊക്കെ കേട്ടതൊക്കെ അറിഞ്ഞതൊക്കെ നിനച്ചതൊക്കെ ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി എന്ന് സോളമൻ. വീണ്ടും സോളമൻ പറയുന്നു, സഭാപ്രസംഗിയുടെ പുസ്തകം 1:13, സൂര്യന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവച്ചു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവച്ചു. വീണ്ടും സോളമൻ പറയുന്നു, സഭാപ്രസംഗി 1:16-18, യെരുശലേമിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. സോളമന്റെ ഡിക്ലറേഷനാണ്, തീർന്നില്ല. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിവാനും ഞാൻ മനസ്സുവെച്ചു. ഇതും വൃഥാ പ്രയത്നമെന്ന് ഞാൻ കണ്ടു. എന്നിട്ട് സോളമൻ പറഞ്ഞ ഒരു വാക്ക്, ജ്ഞാനബാഹുല്യത്തിങ്കൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനബാഹുല്യത്തിങ്കൽ വ്യസനബാഹുല്യമുണ്ട്, സത്യം, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഏറെ അറിവ് നേടിയവൻ ഏറെ കരയേണ്ടി വരും. അത് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ സംഭവിക്കും. അറിവേറും തോറും കരയാൻ കണ്ണുനീർ കൂടുതൽ കരുതി വയ്ക്കുക. ജ്ഞാനബാഹുല്യത്തെങ്കിൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ശലോമോൻ ലോകത്തിന്റെ ജ്ഞാനം സമ്പാദിപ്പാൻ ഏറെ പരിശ്രമിച്ചു, പ്രാപിക്കാവുന്നിടത്തോളം ജ്ഞാനം അവൻ പ്രാപിച്ചു. സൂര്യന് കീഴെ സോളമൻ അറിഞ്ഞുകൂടാത്ത സംഗതികൾ വിരളവും വിരലിലെണ്ണാവുന്നവയും മാത്രമായിരുന്നു. യെസ്, സൂര്യന് കീഴെ സോളമൻ അറിഞ്ഞുകൂടാത്ത സംഗതികൾ വിരളവും വിരലിലെണ്ണാവുന്നവയും മാത്രമായിരുന്നു. ലോകത്തുള്ള ഏത് സംഗതിയെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം പറയാനുള്ള ജ്ഞാനം അവൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അറിയേണ്ടവനെ മാത്രം അറിഞ്ഞില്ല. ഈ ജ്ഞാനം കൊടുത്ത ദൈവത്തെ അവൻ അറിഞ്ഞില്ല, ആ ദൈവത്തെ അവൻ മറന്നുപോയി. ഇതാണ് സോളമന് പറ്റിയ തെറ്റ്. ദൈവമക്കളെ, ജീവിത സയാഹനത്തിൽ അവൻ തിരിച്ചറിഞ്ഞു, ലോകപ്രകാരം നേടിയ ജ്ഞാനമല്ല ജ്ഞാനം, ഞാൻ എന്റെ ദൈവത്തെ അറിയേണ്ടതായിരുന്നു. ഇന്ന് ഇന്നെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആധുനിക ലോകത്ത് ഇന്ന് ജ്ഞാനം, ഇന്ന് ഒരുപാട് ആളുകൾ ലൗകിക ജ്ഞാനം പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുവാനും ഡിഗ്രിയുടെ വാലിന്റെ നീളം കൂട്ടുവാനും നെട്ടോട്ടമോടുകയാണ്. ചില ആളുകളൊക്കെ ജീവിക്കുന്നത് തന്നെ ജ്ഞാനം സമ്പാദിക്കാനാ, പക്ഷെ ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചില മനുഷ്യരുടെ പേരെഴുതിയിട്ട് അതിന്റെ പുറകിലോട്ട് ഡിഗ്രി എഴുതിയ രണ്ട് വായ പേപ്പർ തീർന്നാലും ഡിഗ്രി തീരില്ല. ഒരുപാട് ഡിഗ്രികൾ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷെ ഇവരാരും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടാകുമോ? എന്താണ് പ്രിയപ്പെട്ടവരെ അറിവ്? നിരന്തരമായി ഇങ്ങനെ ജ്ഞാനം സമ്പാദിക്കാൻ ഓടുന്നവർ അതിനെ പ്രതി മറ്റെല്ലാറ്റിനെയും മറ്റെല്ലാവരെയും വെറുക്കുകയാണ്. അഹന്ത. ജ്ഞാനം ഇന്നൊരു പൊട്ടിത്തെറിയുടെ വക്കീലെത്തി നിൽക്കുകയാണ്. ജ്ഞാനം ഇന്നൊരു പൊട്ടിത്തെറിയുടെ വക്കീലെത്തി നിൽക്കുകയാണ്. സയൻസ് ടെക്നോളജി വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ദൈവമക്കളെ, എന്താ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവൻ നമ്മുടെ മുറിക്കുള്ളിൽ വിരൽത്തുമ്പിലെത്തിക്കഴിഞ്ഞു അല്ലേ? അമേരിക്കയിൽ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അതിപ്പോ പറയാമല്ലോ, BBC സെർച്ച് ചെയ്യട്ടെ. ഇറാഖിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ന് എത്ര പേര് മരിച്ചു? കൃത്യം റിപ്പോർട്ട് വൈകുന്നേരം കിട്ടും.
എത്ര പേർ ഹോസ്പിറ്റലിലുണ്ട്? റഷ്യയിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രാൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇനി ഈ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന സർവ്വസംഗതികളും മുറിക്കുള്ളിൽ റിമോട്ട് കൺട്രോളിന്റെ സ്വിച്ചിൽ വിരലമർത്തുമ്പോൾ ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാഞ്ചാട്ടം നടത്തുന്നവർക്ക് കാണാനും കേൾക്കാനും അറിയാനും പറയാനും പരിമിതിയില്ല. പക്ഷെ അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നത് ചോദിച്ചാൽ, സോറി ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയും. മനസ്സിലായില്ല. അമേരിക്കയിൽ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? കറക്റ്റ് ആൻസർ. റഷ്യയിൽ എന്താ സംഭവിക്കുന്നത്? കറക്റ്റ് ആൻസർ. അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നത്? സോറി ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. ലോകം ചുരുങ്ങി ചുരുങ്ങി കൈവെള്ളക്കുള്ളിലായി. പക്ഷേ അയൽവക്കത്ത് ആരാണെന്ന് അറിയില്ല. സ്വന്തം കൊച്ചിന്റെ പേര് ചോദിച്ചാൽ, അയ്യോ സോറി ഞാൻ എൻ്റെ വൈഫിനോടൊന്ന് ചോദിക്കട്ടെ. അതാണ് ഇന്നത്തെ ലോകം. അറിവ് അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇന്റർനെറ്റിലൂടെ അറിവിന്റെ ലോകം ഒരുപാട് വിശാലമായി തിരിഞ്ഞിരിക്കുന്നു, ഒപ്പം വികലവുമായി തീർന്നിരിക്കുന്നു. തിരിച്ചറിഞ്ഞിട്ടില്ല ഇവിടെ ആരും. ബോംബെ ഒരുപക്ഷെ ഒരു ഹൈടെക് സിറ്റിയായി വരികയാണ്. ദൈവമക്കളെ, ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ ഇതാ ഹൈദരാബാദ് പോലെ ബോംബെ വരട്ടെ, ഹൈടെക് സിറ്റി. എല്ലാ വീട്ടിലെയും കമ്പ്യൂട്ടറുണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, മക്കളൊക്കെ അതിനകത്ത് ആനന്ദം കൊള്ളുകയാണ്. ദൈവമക്കളെ, നല്ലത് എന്ന് ഈ തലമുറ പറയുന്നു. ഇന്ന് സ്റ്റാറ്റസിന് സിമ്പിളായിരിക്കുന്നു ഇന്റർനെറ്റ് കണക്ഷൻ. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് ആരും വായിച്ചെടുത്തിട്ടില്ല. ഇന്റർനെറ്റിലൂടെ അറിവിന്റെ ലോകം ഒരുപാട് വിശാലമായി, നല്ലത് ഒപ്പം വികലമായി, ആരും അത് അറിഞ്ഞില്ല. ദൈവമക്കളെ, കേരളത്തില് ഒരു പെൺകുട്ടി SSLC 85% മാർക്കോടെ പാസ്സായി. പ്ലസ് വണ്ണിന് അവളുടെ പെർസെന്റേജ് 70%, പ്ലസ് ടുവിന് അവളുടെ പെർസെന്റേജ് 40%. ആഘോഷമായിട്ട് പഠിച്ചു പ്ലസ് വൺ പ്ലസ് ടു. അവൾ പഠിച്ചത് ബ്യൂട്ടി പാർലറുകളിലും ഐസ്ക്രീം പാർലറുകളിലും 3-സ്റ്റാർ ഹോട്ടലിലും ഒക്കെയാണ് പ്ലസ് ടു പഠിച്ചത്. മനസ്സിലായില്ല. ആവൂല്ലോ ബോംബെക്കാർക്ക് ഇത് മനസ്സിലാവോ? പ്രിയപ്പെട്ടവരെ, അവസാനം പ്ലസ് ടു ജസ്റ്റ് പാസ്. ഈ കുട്ടിയുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ MBBSനും എഞ്ചിനീയറിംഗിനും BTECനും BSc നഴ്സിംഗിനും അഡ്മിഷൻ എടുത്ത് പോയപ്പോൾ ഒരു സ്ഥലത്തും അഡ്മിഷൻ ഇല്ല, കാരണം മാർക്കില്ലല്ലോ. ഈ കുട്ടി ഒരു ദിവസം അവളുടെ പപ്പയോട് പറഞ്ഞു, പപ്പ മര്യാദയ്ക്ക് എന്നെ എവിടെയെങ്കിലും BTECന് ചേർക്കണം. അപ്പനോട് മോള് പറഞ്ഞ ഭാഷ മര്യാദയ്ക്ക്. ഇന്ന് കാർന്നോന്മാരെ മര്യാദ പഠിപ്പിക്കുന്ന മക്കളുള്ള കാലമാണ്. നിങ്ങൾക്കൊക്കെ വരാൻ പോണു. യെസ്, പപ്പ മര്യാദയ്ക്ക് എന്നെ BTECന് ചേർക്കണം. എവിടെയായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ ഞരമ്പ് മുറിക്കും. ഇപ്പൊ പെമ്പിള്ളേർക്ക് ഞരമ്പുള്ളത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. അത് മുറിക്കുകയും ചെയ്യും, വേറെയും ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഈ മനുഷ്യനങ്ങ് ഞെട്ടിപ്പോയി. എന്റെ കൊച്ചു ഞരമ്പ് മുറിച്ച പ്രശ്നമല്ലേ, ഇയാൾ എന്താ ചെയ്തത്? ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന 2 ഏക്കർ റബ്ബർ വിറ്റു. ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന 2 ഏക്കർ റബ്ബർ വിറ്റു. കേരളത്തിലോ പ്രാന്തപ്രദേശത്തോ അഡ്മിഷൻ കിട്ടാഞ്ഞിട്ട് മദ്രാസിലെ ഒരു കോളേജിൽ തപ്പിപ്പിടിച്ച് 8 ലക്ഷം രൂപ കോഴ കൊടുത്ത് ഈ കുട്ടിക്ക് ഒരു BTECH അഡ്മിഷൻ സംഘടിപ്പിച്ചു. 2 ഏക്കർ സ്ഥലം വിറ്റിട്ട് അഡ്മിഷൻ സംഘടിപ്പിച്ച് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി വിട്ടു. അവള് ചോദിച്ച പണമെല്ലാം പപ്പ കൊടുത്തു. അല്ലെങ്കിൽ അവൾ അപ്പ പറയും, ദേ മര്യാദയെങ്കിൽ പണം തന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഞരമ്പ് കുറിക്കും. ഞരമ്പൊരു പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടിക്ക് ഇങ്ങനെ പണം കൊടുത്തുകൊണ്ടിരുന്നു. അവൾ അവിടെ ആഘോഷമായിട്ട് പഠിക്കുക. നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നത്? ആഘോഷമായിട്ടാണോ പഠിക്കുന്നത്? ആലോചിച്ച് നോക്കണം വളരെ സൂക്ഷ്മതയോടെ. തലമുറകൾ അറിയാനാണ് പറയുന്നത്. 1.5 കൊല്ലത്തെ പഠനം കഴിഞ്ഞപ്പോ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ ഒരു ദിവസം ഈ വീട്ടിലോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ മോൾ എവിടെയാണ് പഠിക്കുന്നത്? അയ്യോ ഞങ്ങളുടെ മോൾ മദ്രാസിലാണ് പഠിക്കുന്നത്. എന്തേ ചോദിച്ചത്? അല്ല നിങ്ങളുടെ മോൾ ഒത്തിരി മിടുക്കിയാണല്ലോ, അവളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിലൂടെ കണ്ടു എന്ന് പറഞ്ഞു. ആഹാ, അവൾ ഇന്റർനെറ്റിലും കയറിയോ? എന്റെ മോളല്ലേ, അവളെ എവിടെയും ചെന്ന് കയറണ സൈസാണ് അമ്മ. അവൾ ഭയങ്കര മിടുക്കിയ. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, നീ പോടി, നിന്റെ ഗുണമൊന്നും അല്ല, എന്റെ മോളാ, അവള് മിടുക്കിയായിട്ട് വരുമെന്ന്. അപ്പൊ ഈ മനുഷ്യൻ അയൽവക്കാരൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഇന്റർനെറ്റിൽ കൂടെ കാണണമെന്നുണ്ടോ? അയ്യോ അങ്ങനെ കാണാൻ പറ്റുമോ? പിന്നെന്താ, സെർച്ച് ചെയ്തെടുത്ത ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കാണാം. അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണം. എപ്പോഴാ വരണേ? വൈകുന്നേരം 5 മണിക്ക് വന്നേരെ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ. നിങ്ങൾക്കളെ അപ്പനും അമ്മയും കുളിച്ച് നല്ല കസവും മുണ്ടൊക്കെ കൊടുത്ത് മോള് ഇന്റർനെറ്റിൽ കൂടെ ഞങ്ങളെ കണ്ട, മോശാവരുതല്ലോ. അതുകൊണ്ട് ആഘോഷമായിട്ട് കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരനും സുന്ദരിയുമായിട്ട് ചെന്നു. ഈ മനുഷ്യൻ മോളിലുള്ള നിലയിൽ ഇവരെ കൊണ്ടുപോയി, ഇന്റർനെറ്റ് കണക്ഷൻ അവിടെയാണ്, അവിടെ ഇരുത്തി കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, ഇന്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്തു, ചാനൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, നോക്ക് കാത്തിരിക്കുക, വിത്തിൻ 5 സെക്കൻഡ്സ് അതിനുള്ളിൽ നിങ്ങളുടെ മോൾ ഈ മോണിറ്ററിൽ പ്രത്യക്ഷപ്പെടും. എനിക്ക് അല്പം ബിസിയുണ്ട് താഴെ. ഈ മനുഷ്യൻ താഴോട്ടിറങ്ങി വാതിലടച്ചിട്ട് പോയി. അപ്പനും അമ്മയും മോണിറ്ററിൽ കണ്ണു നട്ടിരുന്നു. നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ അവർ കണ്ടു പ്രിയപ്പെട്ടവരെ. 19 വയസ്സുള്ള അവരുടെ പ്രിയപ്പെട്ട സുന്ദരിയായ മകൾ നൂൽബന്ധമില്ലാതെ. ഇത് നിങ്ങൾ കേൾക്കണം പട്ടണവാസികൾ, നൂൽബന്ധമില്ലാതെ പരിപൂർണ നഗ്നയായി, ഒരു കയ്യിൽ പാതി കുടിച്ച മദ്യ ഗ്ലാസും മറുകയിൽ എരിയുന്ന സിഗരറ്റുമായി ഈ മോണിറ്ററിൽ നൃത്തം ചെയ്യുകയാണ്. കൂടെ പുരുഷന്മാരും
സ്ത്രീകളുമുണ്ട്, അർദ്ധനഗ്നരും നഗ്നരുമായി. ഇതാ ഇവരുടെ പ്രിയപ്പെട്ട പെൺകുട്ടി. ഒന്ന് നോക്കി അമ്മ മുഖം പൊത്തി വാവിട്ട് നിലവിളിച്ചു. അപ്പൻ കുനിഞ്ഞിരുന്നു വിതുമ്പിക്കരഞ്ഞു. പിന്നെ ഒന്നുകൂടെ നോക്കാൻ അവർക്ക് ശക്തി ഉണ്ടായില്ല. അവരുടെ പ്രിയപ്പെട്ട മകൾ ഈ രൂപത്തിൽ ജീവിതം നശിപ്പിക്കുകയാണ്. ആ മുറി വിട്ട് അലറിക്കൊണ്ട് അപ്പനും അമ്മയും ഓടി താഴെ ഇറങ്ങി ചെന്ന് അയൽക്കാരൻ ചോദിച്ചു, ശരിക്കും കണ്ടോ മിടുക്കിയായ മോളെ? അമ്മയ്ക്കൊരു മറുപടി ഉണ്ടായില്ല, അപ്പനും മറുപടി ഉണ്ടായില്ല. എന്റെ മോളാടി എന്ന് പറഞ്ഞവർക്ക് ഇപ്പം മിണ്ടാറ്റമില്ല. ദൈവമക്കളെ, അപ്പനും അമ്മയും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 2 ഏക്കർ ടാപ്പ് ചെയ്യുന്ന റബ്ബർ വിറ്റ് സ്വന്തം മകളെ മദ്രാസിൽ 8 ലക്ഷം കോഴ കൊടുത്ത് ബിടെക്കിന് അഡ്മിഷൻ വാങ്ങിച്ച് പഠിപ്പിച്ച അപ്പനും അമ്മയും അന്ന് രാത്രി തൂങ്ങിച്ചത്തു. പിറ്റേന്ന് നേരം വെളുത്തപ്പോ കിട്ടിയത് അവരുടെ ഡെഡ് ബോഡിയാണ്. ആത്മഹത്യ ഒരു പരിഹാരമൊന്നുമല്ല, പക്ഷെ അത് ആത്മഹത്യയിൽ അവസാനിച്ചു. ഈ കഥയുടെ ചൂട് അറിയിട്ടില്ല കേരളത്തിൽ. 2.5 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. നിങ്ങളും മലയാളികളാണ്, ഞാനും മലയാളിയാണ്, അറിയാം നമുക്ക്. ഇന്റർനെറ്റിലൂടെ അറിവിന്റെ ലോകം ഒരുപാട് വിശാലമാകുന്നു, ഒപ്പം വികലവുമാകുന്നു. ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഈ കാഴ്ച. പ്രിയപ്പെട്ടവരെ, അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ വികലമായ അറിവുകളല്ല. ഈ തലമുറ ഇന്നു വരെ അറിവിന്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല. ആളെ നേരിൽ കണ്ട് സംസാരിക്കാവുന്ന ടെലിഫോൺ സൗകര്യം നിലവിൽ വന്നല്ലോ. നിങ്ങളൊക്കെ സംസാരിക്കുന്നവരാണല്ലോ. ബോംബെയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ ഗ്രാമത്തിലിരിക്കുന്ന അപ്പച്ചനോട് ഇന്നും ഇന്റർനെറ്റിലൂടെ കണ്ട് എന്നതാ അപ്പച്ച വിശേഷം എന്ന് ചോദിച്ചവർ ഈ കൂട്ടത്തിലുണ്ടല്ലോ. എനിക്കറിയാം. ലണ്ടനിലുള്ള എന്റെ പ്രിയപ്പെട്ട കസിൻ, എന്റെ സഹോദരനെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇന്റർനെറ്റിലൂടെ കണ്ട് സംസാരിച്ചതാണ്. ആ അറിവിന്റെ ലോകം എത്ര വിശാലമായി. ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്ന ആളും ഇവിടെ ഇരിക്കുന്ന ഞാനും തമ്മിൽ ഒരകലവുമില്ല. എന്നാ വിശേഷം? ഇങ്ങനെ ഉണ്ടെന്നല്ലേ ചോദിക്കുന്നത് മുഖത്തോട് മുഖം. അത്രമാത്രം ലോകം വിശാലമായി, അറിവിന്റെ ലോകം വിശാലമായി. ദൈവമക്കളെ, അറിവിന്റെ ലോകം വിശാലമായ കൂട്ടത്തിൽ വികലമായി എന്ന് പറഞ്ഞ സത്യമാ. ഈ ഭൂഗോളത്തെ 1000 വട്ടം ചുട്ട് ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിക്കഴിഞ്ഞു ലോകരാജ്യങ്ങൾ. നിങ്ങൾക്കറിയാമോ, ലോക ജനസംഖ്യയിൽ 60% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പട്ടിണി അനുഭവിക്കുന്നു. ലോക സമ്പദ് വ്യവസ്ഥയുടെ 60% പണം ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഞെട്ടിക്കുന്ന ഒരു സത്യം കേട്ടോ. നിങ്ങൾ ഒരിക്കൽ കൂടെ പറയാം, ലോക ജനസംഖ്യയിൽ 60% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പട്ടിണി അനുഭവിക്കുന്നു. ലോക ജനസംഖ്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ 60% പണം ഇന്ന് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആയുധ നിർമ്മാണത്തിനാണ്. ഈ ഭൂമി ഭൂവളത്തെ 1000 വട്ടം ചുട്ട് ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിക്കഴിഞ്ഞു. ആറ്റം ബോംബ്, അത് അമേരിക്ക ഹിരോഷിമയിലും നാഗാസാക്കിയിലും അപ്ലൈ ചെയ്തതാണ്. ആറ്റം ബോംബിന്റെ റിയാക്ഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല. അർദ്ധനൂറ്റാണ്ട് പിന്നിട്ടിട്ടും തലമുറകളിലേക്ക് ശാപം പടരുകയാണ്. അംഗവൈകല്യമുള്ള മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ പിറക്കുകയാണ്. ആറ്റം ബോംബ് പൊട്ടിയാൽ ഇനിയും അത് സംഭവിക്കും. ഇപ്പോൾ ശാസ്ത്രം വേറൊരു ബോംബ് കണ്ടെത്തിക്കഴിഞ്ഞു, ന്യൂട്രോൺ ബോംബ്. ആറ്റത്തിന്റെ ന്യൂട്രോൺ ഭേദിക്കുക, അത് ഭയങ്കര ഒരു പ്രതിഭാസമാണ്. ന്യൂട്രോൺ ബോംബിന്റെ സിദ്ധാന്തം, ന്യൂട്രോൺ ഭേദിക്കുമ്പോൾ ഠോ എന്നൊന്ന് പൊട്ടും, ഉടനെ കുറെ ഊർജവും തീയും പുറന്തള്ളും. ആ നിമിഷം 2 ന്യൂട്രോൺ രൂപം കൊള്ളും. 1 ന്യൂട്രോൺ ഭേദിച്ചാൽ 2 ന്യൂട്രോൺ ഉണ്ടാകും. ഉടനെ 2 ന്യൂട്രോണും ഭേദിക്കപ്പെടും, ഠോ ഠോ എന്ന് പൊട്ടും. കുറെ ഊർജവും തീയും പുറഞ്ചാടും. അപ്പൊ വീണ്ടും 4 ന്യൂട്രോൺ ഠോ 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 എന്ന് പൊട്ടും. പ്രിയപ്പെട്ടവരെ, അപ്പൊ കുറെ തീയും ഊർജവും പുറത്തു ചാടും. പിന്നെ 8, 16, 32, 64, 128 കണക്ക് കൂട്ട 600 കൂട്ടിക്കുക, പൊട്ടുതീരില്ല, പൊട്ടിക്കൊണ്ടേയിരിക്കും ചരിത്രാതീത കാലത്തോളം. 3rd ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഹൈഡ്രജൻ ബോംബ്. ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ പ്രാണവായു ഓക്സിജൻ കംപ്ലീറ്റ് സെക്കൻഡ് നേരം കൊണ്ട് അബ്സോർബ് ചെയ്യപ്പെടും. പ്രാണവായു നഷ്ടപ്പെട്ടാൽ പിന്നത്തെ കഥ എന്താ? ഒന്നുമില്ല. പിന്നത്തെ കഥ എന്താന്ന് പറയാൻ ഇങ്ങനെ ഞാൻ ആന്ന് പറഞ്ഞു നിൽക്കുമ്പോ അവൻ ആന്നങ്ങ് നിൽക്കും. വായു ഉണ്ടെങ്കിലല്ലേ ചലനം ഉണ്ടാവുള്ളൂ. വായുവില്ലാത്ത ലോകം എന്നൊരു കവിത പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു കാണുമോ? തെങ്ങ് കയറുന്നവൻ തെങ്ങയിലിരിക്കുന്നു, ഉണ്ടിരിക്കുന്നവൻ കയ്യിൽ ഉരുളയും വച്ചങ്ങ് വായും പിളർന്നു വാണിയിടുന്നു. ആ അങ്ങനെ തന്നെ നിൽക്കും, അനക്കം ഉണ്ടാകത്തില്ല. ദൈവമക്കളെ, വായുവില്ലാത്ത ലോകം ഓക്സിജൻ അബ്സോർബ് ചെയ്യപ്പെട്ടാൽ എന്താ കഥ? കെട്ടിടങ്ങളൊക്കെ നിൽക്കും, പ്രാണനുള്ള ഒരു പ്രാണിയും ബാക്കി കാണില്ല, മരിച്ചുപോകും. അപ്പോഴേ ഇനി പറ ഇതിലേത് പൊട്ടാനാ പ്രാർത്ഥിക്കണ്ടേ? സമയമായി. ആറ്റം ബോംബ് കത്തിപ്പോവും, ഭയങ്കര പ്രശ്നമാണ്. റേഡിയേഷൻ ഭയങ്കര പ്രോബ്ലമാണ്. ന്യൂട്രോൺ, അയ്യോ പൊട്ടു നിൽക്കില്ല, പൊടുപൊടുപൊടുപൊടുന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. ഹൈഡ്രജന നല്ലത്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ. ചിരിച്ചോണ്ടിരിക്കുന്ന ആളെ നിത്യം ചിരിച്ചോണ്ടിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഹൈഡ്രജന നല്ലത്, ആശിക്കണം, പ്രത്യാശിക്കണം. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ബോംബെ പോലുള്ളൊരു പട്ടണത്തിൽ പാകിസ്ഥാനൊക്കെ നോട്ടോട്ട് വെച്ചേക്കുന്ന സ്ഥല
സൂക്ഷിച്ചാൽ സ്വർഗത്തിൽ പോവാം. ദുഃഖിക്കണ്ടിരിക്കൊന്നും പറ്റില്ലേ. സൂക്ഷിച്ചാൽ സ്വർഗത്തിൽ പോവാം. ഇതെന്താ ഒരു കൊതുക് എന്റെ വായി കയറിയ പോ. പ്രിയപ്പെട്ടവരെ, അപ്പോ ജീവിതത്തിൽ നാം സൂക്ഷ്മതയോടുകൂടിയിരിക്കണം. ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ച് വളർന്ന് ഇന്ന് പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇത്രയൊക്കെ ജ്ഞാനം ഈ ലോകം സമ്പാദിച്ചു, പക്ഷേ അറിയേണ്ടവനെ അറിഞ്ഞില്ല. അവിടെയാണ് തെറ്റുപറ്റിയത്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ജ്ഞാനമുണ്ട്, ചോദ്യം നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? അറിയേണ്ടവനെ അറിയാതെ, അറിയേണ്ടപ്പോഴറിയാതെ, അറിയേണ്ടതുപോലെ അറിയാതെ, അറിവുണ്ടെന്ന് അഭിമാനിച്ചിട്ട് അർത്ഥമില്ലെന്നറിയണം. അച്ഛനത് കുറച്ചുകൂടെ താല്പര്യത്തോടെ പറഞ്ഞാൽ, അറിയേണ്ടവനെ അറിയേണ്ടപ്പോൾ അറിയേണ്ടതുപോലെ അറിയാത്തവൻ അറിവുണ്ടെന്ന് അഭിമാനിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയുക. ഈ ലോകത്ത് അറിവ് എത്ര സമ്പാദിച്ചിട്ടും അത് അറിവല്ല. പ്രിയപ്പെട്ടവരെ, നിനക്ക് ദൈവത്തെ അറിയാമോ? ജീവിക്കുന്ന ദൈവത്തെ അറിയാമോ? ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല, ദൈവത്തെ അറിയാമോ? സാധു സുന്ദർ സിംഗ് ഭാരതത്തിന്റെ അപ്പോസ്തോലൻ, അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് അമേരിക്കയിലെ വിശ്വാസികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമേരിക്കക്കാരായ ആ വിശ്വാസികളെ, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ആയിരം കൂട്ടം കാര്യം അറിയാം. നിങ്ങൾ യേശുവിനെ കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതി ഡോക്ടറേറ്റ് സമ്പാദിച്ചവരാ. നിങ്ങൾ യേശുവിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചവരാ. നിങ്ങൾക്കാർക്കെങ്കിലും യേശുവിനെ അറിയാമോ? യേശുവിനെ കുറിച്ച് അറിയുന്നതും യേശുവിനെ അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. യെസ്, യേശുവിനെ അറിയുക, അതാണ് ലോകത്തെ ഏറ്റവും വലിയ അറിവ്. എന്റെ സ്രഷ്ടാവായ ദൈവത്തെ ഞാൻ അറിയുക, ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതാവിനെ അറിയുക, സൗരയൂഥങ്ങളെ നിയന്ത്രിക്കുന്നവനെ അറിയുക, കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തവനെ അറിയുക, കടൽ അലകൾക്ക് മീത നടന്നുപോയവനെ അറിയുക, മരിച്ചവനെ ഉയർപ്പിച്ചവനെ അറിയുക, മരണത്തെ ജയിച്ചവനെ അറിയുക, വിടൊരുക്കാൻ പോയവനെ വീണ്ടും വരുന്നവനെ ഞാൻ അറിയുക, എന്റെ സൗഖ്യദാതാവിനെ ഞാൻ അറിയുക, എന്റെ സമ്പന്നതയായവനെ ഞാൻ അറിയുക, എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ അറിയുക, ഈ അറിവിൽ ഞാൻ വിലയം പ്രാപിക്കുക, ഈ കർത്താവിനെ ഞാൻ എന്നെ സമർപ്പണം ചെയ്യുക, അപ്പോഴാണ് ഞാൻ ജ്ഞാനിയാകുന്നത്. യെസ്, അറിയേണ്ടവനെ അറിയേണ്ടപ്പോൾ അറിയേണ്ടതുപോലെ അറിയണം, അതാണ് അറിവ്. നിങ്ങൾ ഇതുവരെ ഈ ആയുസ്സിൽ ഈ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? അറിവിന് ഒരുപാട് തലങ്ങളുണ്ട്. കണ്ടറിവുണ്ട്, കെട്ടറിവുണ്ട്, തൊട്ടറിവുണ്ട്, രുചിച്ചറിവുണ്ട്. അറിവിലേറ്റവും ആഴമേറിയ അറിവ് ഏതെന്നറിയാമോ? രുചിച്ചറിവാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്ത്രീയുടെ കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല, സോറി. 34:8 യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന സ്ത്രീയും ഭാഗ്യവതി. സമാധാനാവട്ടെ. അമീൻ. പ്രിയപ്പെട്ടവരെ, ആഴമറിയണം, രുചിച്ചറിയണം. രുചിച്ചറിഞ്ഞ ഒരാളെ തിരുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഓ, കഴിയില്ല. ഞാനൊരു ഉദാഹരണം ചെയ്യട്ടെ, ഒരു പ്രോബ്ലം ചെയ്യട്ടെ. നിങ്ങളുടെ മുമ്പിൽ അച്ഛനൊരു പ്രസ്താവന നടത്താൻ പോകുന്നു. നിങ്ങളത് യെസ് ഓർ നോ എന്ന് പറയും. ഞാൻ പറയാൻ പോകുന്ന പ്രസ്താവന പഞ്ചസാരയ്ക്ക് കയ്പാണ്. യെസ് നോ? ഞാൻ വീണ്ടും പറയുന്നു, പഞ്ചസാരയ്ക്ക് കയ്പാണ്. നിങ്ങൾ വീണ്ടും നിഷേധിക്കുന്നു. നോക്കണം, ഈ സഭയിൽ ഒരു പുരോഹിതനാണ് പറയുന്നത്, കുറച്ചൊക്കെ മര്യാദ വേണം. പഞ്ചസാരയ്ക്ക് കയ്പാണ്. പുരോഹിതന്മാരെ മാനിക്കാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ ബഹുമാന പുരസരം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുരസരം കേരളത്തിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയവർ അച്ഛനാണ് ഞാൻ. അല്പം മര്യാദ കട്ടണം. പഞ്ചസാരയ്ക്ക് കയ്പാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കത്തില്ല. എന്താ കാരണം? രുചിച്ചു. യെസ്. ഇപ്പൊ അച്ഛൻ ഉടക്കാൻ തുടങ്ങണമെന്ന് ഓർത്ത് നിങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, രുചിച്ച സത്യത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് അച്ഛൻ ഈ ദൈവത്തെ പ്രസംഗിക്കുന്നു? ഞാൻ രുചിച്ചു പോയി. ഹല്ലേലൂയ. ഞാൻ രുചിച്ചു പോയി. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പറഞ്ഞ ഒരാളിവിടെ സാക്ഷ്യം പറഞ്ഞു. ഒരു നിരീശ്വരവാദിയാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത്. ദൈവമില്ലെന്ന് കവലകളിൽ മയക്ക് കെട്ടി പ്രസംഗിച്ച ഒരുത്തൻ. അവനിങ്ങനെ ഈ നാവുകൊണ്ട് ഈ ദൈവത്തെ 1000 പുകഴ്ത്താനിട വരുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി കാവ്യമുണ്ടെടുത്ത് കവലകളിൽ ദൈവമില്ലെന്ന് പ്രസംഗിച്ചവൻ, നിരീശ്വരവാദിയുടെ വേഷം തെരുവ് നാടകത്തിൽ 100 അഭിനയിച്ചവനായി നിൽക്കുന്നവൻ, ചുറ്റി നിൽക്കുന്നവരെ അമ്പരപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചവൻ, അന്ന് ചോദിച്ച സകല ചോദ്യത്തിനും ഉത്തരം ഇന്ന് എൻ്റെ നാവിൻ തുമ്പിലുണ്ട്. യെസ്, ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത്.
കണ്ടറിഞ്ഞവനെ അല്ല, കേട്ടറിഞ്ഞവനെ അല്ല, വായിച്ചറിഞ്ഞവനെ അല്ല, സെമിനാരിയിൽ പഠിപ്പിച്ച് തലയിൽ കുത്തി നിറച്ചതെന്ന ഒരു ദൈവത്തെയല്ല, എന്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ സത്യത്തെയാണ് ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത്. ഇതിന്റെ പേരാണ് അറിവ്. ദൈവമക്കളെ, അറിവുള്ളവരാര്? ലോകത്ത് ഒരുപാട് പേർ ഒരുപാട് ജ്ഞാനം സമ്പാദിച്ചു, പക്ഷെ അറിവ് നേടിയിട്ടില്ല. എന്തേ കാര്യം? അച്ഛൻ സംഭവങ്ങൾ പറയാം. നോക്കണം പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വളരെ പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റ്, ആയിരക്കണക്കിന് രോഗികളുടെ ഹൃദയം കയ്യിലിട്ട് അമ്മാനമാടിയ ഒരു കാർഡിയോളജിസ്റ്റ്, വിദേശത്ത് പോയി ഡിഗ്രികൾ എടുത്ത ഒരു കാർഡിയോളജിസ്റ്റ്, ചെറുപ്പകാലത്ത് തന്നെ പ്രശസ്തനായി തീർന്ന ഒരു കാർഡിയോളജിസ്റ്റ്, ദൈവമക്കളെ, ആ മനുഷ്യൻ ഒരു അത്ഭുത ഡോക്ടറാണ്. രോഗി അയാളുടെ ടേബിളിൽ വരുമ്പോൾ ഒരു ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ ആ രോഗി അയാൾ തട്ടിയെണീപ്പിക്കും, അത്രമാത്രം ശക്തനായ ഒരു കാർഡിയോളജിസ്റ്റ്. അദ്ദേഹത്തിന് സബോർഡിനേറ്റേഴ്സ് ആയിട്ട് ഒരു 10-12 ഡോക്ടേഴ്സ് എപ്പോഴും കൂടെ കാണും. ഇയാൾ ഏത് രീതിയിലാണ് രോഗിയെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാം. അത്ര പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റ്. 47-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ആർക്കും ഒരു കുസലും ഇല്ല, അളിയൊത്തങ്ങിപ്പോട്ടെ. ഇത്രയും പ്രഗത്ഭനായ ഒരു ഡോക്ടർ 47-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അതറിയണ്ടേ? അറിയണം. 47-ാമത്തെ വയസ്സിൽ ഈ പ്രഗത്ഭനായ ഡോക്ടർക്ക് ഒരു പനി ബാധിച്ചു. എന്തൊക്കെ മെഡിസിൻ എടുത്തിട്ടും പനി മാറുന്നില്ല. വീണ്ടും വീണ്ടും ബുദ്ധിമുട്ട് ഏറി വരികയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അയാളുടെ ബ്ലഡ് കൾച്ചർ ചെയ്തു. അവസാനം കൂടെയുള്ള ഡോക്ടേഴ്സ് ഞെട്ടിപ്പിക്കുന്ന വൃത്താന്തം കണ്ടെത്തി. ഈ അതിപ്രഗത്ഭനായ ഡോക്ടറുടെ ബ്ലഡ് HIV പോസിറ്റീവ് ആണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടേണ്ടതായ ഒരു രോഗം. എങ്ങനെ പറയും, പറയാതിരിക്കും. പക്ഷെ മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രമനുസരിച്ച് രോഗിയോടെ രോഗവിവരം കൃത്യമായിട്ട് പറയണം. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് എന്ത് ഉത്തരം കിട്ടി? എന്റെ രോഗം എന്താ? ഡോക്ടർ ഞങ്ങളത് എങ്ങനെ പറയും? ഓ, പറയാൻ പാടില്ലാത്ത എന്തുവാണ്? നോ, അതെന്നോട് പറയുക, ഞാനൊരു ഡോക്ടറല്ലേ, നിങ്ങളെക്കാൾ എനിക്ക് ആ കാര്യത്തിൽ കരുത്തുണ്ടല്ലോ. അവസാനം ചില ഡോക്ടേഴ്സ് പറഞ്ഞു, സാർ താങ്കളുടെ ബ്ലഡ് HIV പോസിറ്റീവ്. യെസ് ഡോക്ടർ, HIV പോസിറ്റീവ്. ഓ, നോ പ്രോബ്ലം. എത്രയോ രോഗികൾ രണ്ടേ രണ്ട് കാരണം കൊണ്ടേ HIV പകരൂ. ഒന്നാമത്തേത് ലൈംഗിക ബന്ധത്തിലൂടെ, രണ്ടാമത്തേത് രക്തത്തിലൂടെ, മൂന്നാമത് ഒരു കാരണത്തിലൂടെ HIV പകരില്ല. HIV രോഗിയെ കെട്ടിപ്പിടിച്ച് കിടന്നാലോ, HIV രോഗിയെ ഭക്ഷണം കഴിച്ച പാത്രത്തിലോ ഒപ്പം വരുത്തുന്നാലോ HIV പകരില്ല. രണ്ടേ രണ്ട് കാരണം കൊണ്ടേ HIV പകരൂ. ഒന്നാമത്തേത് ലൈംഗിക ബന്ധം, രണ്ടാമത്തേത് രക്തം. ഒരു പക്ഷേ ഡോക്ടർക്ക് ഒരു HIV പേഷ്യന്റിനെ ശുശ്രൂഷിക്കുമ്പോൾ മുറിവിലൂടെ രക്തത്തിലൂടെ കയറിയതാകാം. എങ്ങനെയായാലും ഇയാൾ ഒരു പേഷ്യന്റായി പോയി. ദൈവമക്കളെ, ഡോക്ടർ ഒട്ടും അപ്സെറ്റ് ആയില്ല എന്ന് മറ്റു ഡോക്ടേഴ്സ് കണ്ടു. അവർ അത്ഭുതപ്പെട്ടു, ഡോക്ടർ എത്ര സമർത്ഥമായി അതിനെ നേരിടുന്നു. അദ്ദേഹം പറഞ്ഞു, ലക്ഷക്കണക്കിന് HIV ബാധിതരുണ്ട് ലോകത്ത്, കൂട്ടത്തിൽ ഞാനും, സാരമില്ല, നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റു ഡോക്ടേഴ്സിനെയും പ്രിയപ്പെട്ടവരെയും പുറത്ത് നിർത്തി ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു വാതിലടച്ച ഡോക്ടർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാതെ വന്നിട്ട് ശക്തിയോടെ വാതിൽ ഹേമിച്ച് ബലാത്കാരത്തിൽ തുറന്നു നോക്കുമ്പോൾ ഒരു കുപ്പിയിൽ നിന്ന് സിറിഞ്ചിൽ വിഷം വലിച്ചെടുത്ത് സ്വന്തം സിരയിൽ കുത്തിവെച്ച് ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. 47-ാമത്തെ വയസ്സിൽ ഈ ഡോക്ടർ ലോകപ്രകാരം വലിയ ജ്ഞാനം സമ്പാദിച്ചവനാണ്. അമേരിക്കയിലും ലണ്ടനിലും പോയി ഡിഗ്രി എടുത്തവനാണ്. പക്ഷെ അറിയേണ്ടവനെ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞില്ല. സത്യദൈവത്തെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രുചിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ആത്മഹത്യയിൽ അത് അവസാനിക്കുകയില്ലായിരുന്നു. യെസ്, തിരിച്ചറിവുണ്ടാകണം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ജ്ഞാനം ജ്ഞാനമാകുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപാട് ഡിഗ്രികളും വിവരവുമുണ്ട്, പക്ഷെ ദൈവത്തെ അറിയാമോ? നിന്റെ ജീവദാതാവായ പരിശുദ്ധ സത്യത്തെ നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ ജ്ഞാനിയല്ല, നീ മൂഢനാണ്. ദൈവമക്കളെ, ഈ കേരളത്തില്, നമ്മുടെ കേരളത്തില് തൃശ്ശൂർ ജില്ലയില് മണ്ണൂത്തിയില് ഒരു ധ്യാന കേന്ദ്രമുണ്ട്, കത്തോലിക്കാ സഭയുടെ വക, ജെറുസലേം ധ്യാനകേന്ദ്രം. ആ ധ്യാനകേന്ദ്രത്തിൽ 2 വർഷം മുമ്പ് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. ആ ധ്യാനകേന്ദ്രത്തിൽ പാട്ടുപാടുന്ന ഒരു ചെറുപ്പക്കാരൻ, സുന്ദരൻ മിടുക്കൻ, അവന് ഗാനഗന്ധർവൻ യേശുദാസിന്റെ സ്വരമാധുരിയെ തോൽപ്പിക്കുന്ന മധുര ശബ്ദം കൊടുത്തു തമ്പുരാൻ. ഈ കുട്ടി അവന്റെ വിരലുകൾ ഓർഗനിൽ ഓടിച്ച് മൈക്കിന് മുമ്പിൽ നിന്ന് പാടുമ്പോൾ മണൽ തരികൾ വരെ നൃത്തം ചെയ്യും. അവന്റെ കൂടെ പാടി ആരാധിച്ചിട്ട് ഒരുപാട് പേർക്ക് ഹീലിംഗ് കിട്ടിയും. ക്യാൻസർ ബാധിച്ച രോഗികൾ അവന്റെ കൂടെ പാടി 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 പാട്ടിന്റെ ക്ലൈമാക്സിൽ നിലംപൊട്ട് പറന്നു. ദൈവമക്കളെ, അവരുടെ ശരീരത്തിലെ ക്യാൻസറിന്റെ അവസാനത്തെ അണുക്കളും ഈ ആരാധനയുടെ ക്ലൈമാക്സിൽ സൗഖ്യപ്പെട്ടുപോയി. എത്രയോ പേർ സാക്ഷ്യം പറഞ്ഞു. പലരും പറഞ്ഞു, മോനെ, നീ പാടുമ്പോ ഞങ്ങൾ ഭൂമിയിലല്ല സ്വർഗത്തില, നീ മാലാഖമാരെക്കാൾ ഉന്നതമായി പാടുന്നവന. 10 കൊല്ലം തികച്ചും ആ കുട്ടി ഈ ധ്യാനകേന്ദ്രത്തിൽ പാടി. എത്ര മനോഹരം, മധുരം. 10-ാം കൊല്ലം, ഈ 2.5 കൊല്ലം മുമ്പ് അവന് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു വേദന, തൊണ്ടയ്ക്ക് വേദന വന്നവൻ ആശുപത്രി പോയി. ഡോക്ടർ ടോർച്ചടിച്ച് പരിശോധിച്ചു, സ്വെല്ലിംഗ് ഉണ്ട്, അപ്പോൾ ടോൺസിലൈറ്റിസ്. ഡോക്ടർ അവന് മെഡിസിൻ കൊടുത്തു, പക്ഷെ 1-2 ആഴ്ച ആന്റിബയോട്ടിക് ഒക്കെ റിജക്റ്റ് ആവുന്നു, അവന്റെ തൊണ്ടയിലെ പ്രശ്നം മാറുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിന് ആശങ്കയായി, വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ദൈവമക്കളെ, അവന്റെ തൊണ്ടയിലെ വിദഗ്ധ പരിശോധന റിസൾട്ട് ഞെട്ടിപ്പിക്കുകയായിരുന്നു. ത്രോൺ ക്യാൻസർ.
മധുര ഗായകന് ത്രോൺ ക്യാൻസർ. പിന്നെ ഡോക്ടേഴ്സ് ആകെ അമ്പരന്നു, എങ്ങനെ പറയും, പറയാതിരിക്കും, അവസാനം പറഞ്ഞു പറയാം. രണ്ട് ഡോക്ടേഴ്സ് അടുത്തടുത്തിരിക്കുന്നു. കുട്ടി എതിർവശത്തിരുത്തി പറഞ്ഞു, മോനെ മാപ്പാക്കണം, ഞങ്ങളൊരു കാര്യം തുറന്നു പറയുകയാ, നിനക്ക് ത്രോൺ ക്യാൻസറാണ്, ഒരു ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഇതങ്ങ് മാറ്റിക്കളഞ്ഞാൽ പ്രശ്നം തീരും, പിന്നെ ദീർഘകാലം ഇരിക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എടുത്ത ഭഗ്നം ചോദിച്ചു, ഡോക്ടർ എൻ്റെ ഈ ത്രോണിൽ ഓപ്പറേഷൻ ചെയ്താൽ വോക്കൽ കോഡിന് തകരാറ് വരില്ലേ, പിന്നെ എനിക്ക് പാടാൻ പറ്റുമോ? ആ ഡോക്ടർ പറഞ്ഞു, ഒരുപക്ഷെ പാടാൻ പറ്റിയില്ല എന്ന് വരാം. ഉടനെ മറ്റേ ഡോക്ടർ തിരുത്തി, മോനെ നീ കർത്താവിന് വേണ്ടി പാടുന്ന മധുര ഗായകനല്ലേ, ഒരിക്കലും നിന്റെ ശബ്ദം നിലച്ചു പോകില്ല, ദൈവം നിനക്ക് ശബ്ദം തരും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ. യെസ് ഡോക്ടർ, എന്ന് ഓപ്പറേഷൻ ചെയ്യണം? അങ്ങനെ തിരക്കൊന്നുമില്ല, ഒരാഴ്ച രണ്ടാഴ്ച, ഞാനൊന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഉടനെ എല്ലാവരും അച്ഛന്മാർ അറിഞ്ഞു, കന്യാസ്ത്രീകൾ അറിഞ്ഞു, കാരണം ഇവൻ എല്ലാവർക്കും പ്രിയം കരുണ. അവന്റെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും വന്നു, മുട്ടിൽ കിടന്ന് വാവിട്ട് നിലവിളിച്ച് സകലരും ഈ കുട്ടിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തികഞ്ഞ വിശ്വാസത്തോടെ. 1 ദിവസം 2 ദിവസം 3 ദിവസം പ്രാർത്ഥന അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഇവൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കും, ഞാൻ അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ, ശരീരത്തിന് ഒരു അല്പം പ്രയാസം തോന്നുന്നു. ഇവൻ അകത്ത മുറിയിൽ കടന്ന് വാതിൽ ചാരി, പക്ഷേ അവൻ വാതിൽ കുറ്റിയിട്ടത് ആരും കണ്ടില്ല. ദൈവമക്കളെ, 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അവൻ പുറത്തു വന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തു വന്നില്ല. എന്തേ വരാത്തതെന്ന് വിചാരിച്ച് മുട്ടി വിളിച്ചിട്ട് മറുപടിയില്ല. അത് 1.5 മണിക്കൂറായിട്ട് റിപ്ലൈ ഇല്ല. അപ്പോൾ ആളുകൾക്ക് ആശങ്കയായി. അവസാനം ബലാത്കാരത്തിലൂടെ ഈ വാതിൽ ചവിട്ടി തുറന്നു നോക്കുമ്പോൾ ഈ മധുര ഗായകൻ 10 കൊല്ലം കർത്താവിന് വേണ്ടി പാടിയവൻ. അവൻ പാടിയപ്പോൾ കൂടെ പാടിയ ക്യാൻസർ രോഗി ആ പാട്ടിന്റെ ആരാധനയുടെ ക്ലൈമാക്സിൽ സൗഖ്യപ്പെടാൻ ഇട വന്നവൻ ഫാനിൽ തൂങ്ങിച്ചത്ത് നിൽക്കുന്നു. അവൻ 10 കൊല്ലം പാടിയ ദൈവത്തെ അവൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ അവനത് ചെയ്യില്ലായിരുന്നു. തിരിച്ചറിയണം, ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയണം പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത ബോധ്യമാണ്. അറിഞ്ഞവനെയാണ് പ്രസംഗിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, ദൈവത്തെ അറിയണം. യെസ്, എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പോരാ. വികലമായ ദർശനമല്ല, ആഴമേറിയ ദർശനം. ഇവിടെ പലർക്കും ദൈവത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ വികലമായ ദർശനമാണ്. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിനിന്റെ ചില്ല് താഴ്ത്തിയിടേണ്ടി വന്നു, ചാറൽ മഴ പെയ്യുമ്പോൾ. അപ്പോൾ ദൈവമക്കളെ, ആ ചില്ല് നിറച്ചും പുറത്തു നിന്ന് അടിച്ചു പോ കയറിയതായ ചെളി, മണ്ണ്, ഈ മഴത്തുള്ളികളെല്ലാം കൂടി കാഴ്ച വികലമായി. യെസ്, ഒരു നല്ല കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണുന്ന പൂർണ്ണത ഈ വികലമായ കണ്ണാടിയിലൂടെ കാണുമോ? കാണുമോ? മനോഹരമായ പ്രകൃതിയെപ്പോലും വികൃതമായി കാണാൻ ഈ കണ്ണാടി ഇടവരുത്തുമെങ്കിൽ നിന്റെ കാഴ്ച വികലമാകരുത്. കർത്താവിനെ നല്ലവണ്ണം കാണണം. ദൈവമക്കളെ, ഇത് ദൈവത്തെ രുചിച്ചറിയാതെ പോയ ആളുകളുടെ കഥ. മടുത്തോ നിങ്ങൾ? ദൈവത്തെ രുചിച്ചറിഞ്ഞ ചിലരെയും ഞാൻ കണ്ടു ഈ നാളുകളിൽ എൻ്റെ യാത്രക്കിടയിൽ. 4 വർഷം മുമ്പ് കേരളത്തിൽ ഈ ഒരു പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി. ഇതുപോലെ കുഞ്ഞ് മീറ്റിംഗ് അല്ല, ഒരു വലിയ മീറ്റിംഗ്. 2000 നമ്പേഴ്സ് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഏറ്റവും അടുത്ത സ്ത്രീകളുടെ ഭാഗത്ത് 1-ാമത്തെ കസേരയിലിരുന്ന ആന്റി, ആ സ്ത്രീ പ്രസംഗം ആസ്വദിക്കുകയായിരുന്നു. ഈ ആസ്വാദകർ 3-4 പേരുണ്ടെങ്കിൽ പിന്നെ പ്രസംഗിക്കാനൊരു സുഖമാണ്. ഈ ആസ്വാദനം, ആസ്വാദനം എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അവർ ചിരിക്കേണ്ട കാര്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും, കരയേണ്ട കാര്യം പറഞ്ഞാൽ കരയും, അമ്പരപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങോട്ട് പോരും. പിടുത്തം പെടുമ്പോൾ ടീം താഴെ ഇരിക്കും. അതിൻ്റെ പേരായി ആസ്വാദനം എന്ന് പറയുന്നത്. പക്ഷേ തൊഴുത്തിൻ്റെ മുമ്പിൽ പോയി, മനുഷ്യരോട് പറഞ്ഞാലേ ആസ്വാദനം ഉണ്ടാവുള്ളൂ, തൊഴുത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രസംഗിച്ചാൽ പ്രസംഗം തുടങ്ങുമ്പോൾ പോത്ത് ഇങ്ങനെ നോക്കും. പ്രസംഗം തീരുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാനേതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു, തൊഴുത്തിനും വീടിനും നടുവിലാണ് നിപ്പ്. ഇവിടെ ഏതായാലും ഭൂരിപക്ഷവും വീട്ടുവാസികളാണ്, പക്ഷെ തൊഴുത്തുവാസികളും വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മസിൽ പിടിച്ചിരിക്കുന്നവർ, പൊട്ടിപ്പോകുവാന്നാ എൻ്റെ പേടി. പോകട്ടെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ വലിയൊരു ആസ്വാദകയാണ്. എന്റെ പ്രസംഗത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ആസ്വാദകരുണ്ടെങ്കിൽ പ്രസംഗത്തിന് വല്ലാത്ത ഒഴുക്ക. പ്രസംഗം കഴിഞ്ഞ് കസേലിരുന്ന് പോയി ആന്റി ഓടി വന്നു, അച്ഛാ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ആന്റി ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം പറഞ്ഞിട്ടില്ല. അപ്പൊ ആന്റി പറഞ്ഞു, അച്ഛാ നാളെ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. ഞാൻ പറഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞു. അതെന്തേം ചോദിച്ചു, അത് ഇവിടുത്തെ വികാരി അച്ഛനെ തീരുമാനിക്കുക. അയ്യോ വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞു, എന്നാ കുഴപ്പമില്ല വന്നേക്കാന്ന്. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാനും വികാരി അച്ഛനും കൂടെ അവിടെ കയറി ചെന്നു. ഒരു മാർത്തോമാ പള്ളിയിലാണ് ഞാനന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കയറി ചെന്നു. ഈ ആൻറ്റി വെളുക്ക ചിരിച്ച്, എപ്പോഴും ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അവരെന്നെ ഹാർദവുമായി സ്വീകരിച്ചു, സെറ്റിയിലിരുത്തി, അപ്പം തന്നെ ഭക്ഷണം വിളമ്പി, 10-26 കൂട്ടം കറികളുമായിട്ടൊരു സദ്യ. ഇത് കേട്ടേച്ച് നിങ്ങളൊന്നും അങ്ങനെ സദ്യ ഒരുക്കില്ല.
അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വന്നപ്പോൾ തന്നെ ഒന്നും തിന്നാൻ മേലാണ്ടായി. അത് പിന്നെ ഒരു കഥയാ. ദൈവമക്കളെ ഇരിക്കട്ടെ, ഈ സ്ത്രീ എനിക്ക് ഭക്ഷണം വിളമ്പി, ഞാനതെല്ലാം തിന്ന് തൃപ്തിപ്പെട്ടു. ഭക്ഷണം കഴിഞ്ഞ പാടെ വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം, അച്ഛൻ ഇവിടെ ഇരിക്കുക, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സാവധാനം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങ് പോയി. ഞാനിവിടെ ഇരുന്നു ആൻറ്റിയും ഭർത്താവും മക്കളും കഴിച്ചിട്ട് വന്നു. ആ സ്ത്രീ വീട്ടിലെല്ലാ കാര്യവും നോക്കുന്നത് അവരാ. ഭർത്താവ് ഇങ്ങനെ മിണ്ടാതിരിക്കും, ആളത്ര മിടുക്കനല്ല എന്ന് പറയരുത്, വളരെ വലിയ മിടുക്കനാണ്. ഞാൻ ഇപ്പോൾ പറയാം, ദൈവമക്കളെ, ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പായ വിരിച്ചിട്ടിട്ടുണ്ട് ആ വീട്ടിൽ, ഫുൾ ടൈം ആ പായ വിരിച്ചിട്ടിരിക്കുന്നു, തെറുക്കാറില്ല. ഫുൾ ടൈം ആ വീട്ടിൽ പ്രയർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആയുസിൽ ഒരിക്കലും പായ വിരിക്കാറില്ല എന്നെനിക്കറിയാം, സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ ഇരിക്കട്ടെ, ഈ പായിൽ വന്നിരുന്നു ആ സ്ത്രീ. ആൻറ്റി നമുക്ക് പ്രാർത്ഥിച്ചാലോ? അച്ഛ ഒരു വിഷയം പറയാനുണ്ട്. എന്താ അത്? അച്ഛന് ഒന്നും തോന്നരുത്, അച്ഛനെ ഞങ്ങൾ സ്വീകരിച്ച് സൽക്കരിച്ച ഈ വീട് ഞങ്ങളുടെ സ്വന്തം വീടല്ല. എന്താ ആൻറ്റി അങ്ങനെ? അച്ഛ ഇത് വാടക വീടാണ്, ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുക ഇവിടെ. അച്ഛ അച്ഛനിരിക്കുന്ന കസേര, അച്ഛൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, ഈ വീട്ടിലുള്ള ഒരു ഫർണിച്ചറും എൻ്റെ സ്വന്തമല്ല, ഉടുതുണി മാത്രം. എന്താൻ്റെ അച്ഛോ, ഈ പട്ടണത്തിൽ 12 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. കോടീശ്വരന്മാരായി വാണവരാ. 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, 3 നില, 3 ജോലിക്കാർ സ്ഥിര വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു കൊച്ചു കൊച്ചമ്മയായിട്ടൊക്കെ വാണവളാണ്. ഇപ്പം അച്ഛാ ഞാനിങ്ങനെ ഞാൻ വാടക വീട്ടിൽ താമസിക്കുക. എന്താ ആൻ്റെ? അതെ, എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മിടുക്കനാണ്? എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് കാര്യമായിട്ടങ്ങ് ബിസിനസ് ചെയ്തു, ബിസിനസ് ചെയ്ത് ചെയ്ത് പൊട്ടി. അവസാനം കടം വിട്ട നിവൃത്തിയില്ലാതെ 12 ഹെക്ടറും വിറ്റു. അവസാനത്തെ സാധനങ്ങളും വിറ്റു. ഇനി ഒന്നും വിൽക്കാൻ ബാക്കിയില്ല, പാത്രം വരെ വിറ്റു. ഇന്നീ ഗതിയിലായി ആൻറ്റി. അപ്പോൾ ഈ വീട്, അച്ഛാ ഈ വീടിന് 3000 രൂപ മാസം വാടക. 3 കൊല്ലമായി ഈ വീട്ടിൽ താമസിക്കുന്നു, 1 രൂപ ഇന്ന് വരെ വാടക കൊടുത്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല, കൊടുക്കാനില്ല എന്നിട്ടാ. അപ്പോൾ ആൻറ്റി കടമൊക്കെ തീർന്നോ? ഇല്ല അച്ഛാ, എനിക്കൊരു ഇത്തിരി കൂടി കടമുണ്ട്. എത്ര കടമുണ്ട് ആൻറ്റി? ഓ, വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പം നിസ്സാരപ്പെട്ട കടമുള്ളൂ. എന്നാലും ആൻറ്റി എത്ര കടം? അത് പറയാൻ മാത്രം ഇല്ല അച്ഛാ, വളരെ കുറച്ചേ ഉള്ളൂ. പറയാൻ ആൻറ്റി ഏതായാലും പ്രാർത്ഥിക്കാൻ പോകല്ലേ. എത്ര കടമുണ്ട്? ഓ, എന്നത് 1,40,00,000 രൂപ കൂടി ഇനി കടമുള്ളൂ. വളരെ നിസ്സാരമായി. 10,000 രൂപ കടമുണ്ടായിട്ട് തൂങ്ങിച്ചാവാം, കയറ് മേടിക്കാൻ കാശില്ലഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പ്രസംഗിക്കാൻ വന്ന അച്ഛൻ തരുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചത്തേക്കാന്ന് ഓർത്ത് ചിലരിവിടെ വന്നിട്ടുണ്ട്. കയറ് മേടിക്കാനുള്ള കാശ് അച്ഛൻ തരുമെങ്കിൽ 10,000 രൂപ കടമുണ്ടായിട്ട്, 1,40,00,000 രൂപ കടമുണ്ടായിട്ട് ഈ സ്ത്രീ ചിരിക്കുന്നു. ഞെട്ടിപ്പോയി ഞാൻ. ആൻറ്റി, ഇത്ര വലിയ കടബാധ്യത ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങളെങ്ങനെ ചിരിക്കും? നിങ്ങൾക്കെങ്ങനെ ചിരിക്കാൻ പറ്റും? അതോ നിങ്ങൾ ചിരി അഭിനയിക്കുകയാണോ? ഈ സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചിൽ 2 തെട്ട് തട്ടിയിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ആരാന്ന് അച്ഛൻ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല അച്ഛാ, ഞാൻ സ്വർഗത്തിലെ സമ്പന്നനായ അപ്പച്ചൻ്റെ മോളാണ് അച്ഛോ. എൻ്റെ അപ്പൻ സമ്പന്നനായിരിക്കുന്നിടത്തോളം എൻ്റെ മുഖം വാടില്ലച്ചോ. ഞാൻ ഈ വേദപുസ്തകം ചുമക്കുന്നത് വെറുതെ അല്ലച്ചോ. എൻ്റെ യേശു സമ്പന്നനായ അപ്പച്ചനാണെങ്കിൽ ഞാൻ കരയാൻ പാടില്ല. അതെൻ്റെ അപ്പന് നാണക്കേടാം, അവൻ എൻ്റെ കടം വിട്ടു. ആൻറ്റി ഇങ്ങനെ പറഞ്ഞ ദൈവം നൂലേ കെട്ടി ഇറക്കി തരും. ആൻറ്റി എനിക്ക് ഉറപ്പാ, എൻ്റെ ദൈവം നൂലേ കെട്ടി ഇറക്കി തരും. അതൊരു വിശ്വാസി, ദൈവത്തെ അറിഞ്ഞ ഒരു സ്ത്രീ. ഇതിങ്ങനെ പറഞ്ഞിരിക്കെ ഒരു കാർ ഈ വീടിൻ്റെ പോർച്ചിൽ വന്ന് കൊടുങ്കാറ്റ് വേഗത്തിൽ ചീറി നിന്നു. ആൻറ്റി തട്ടിപ്പടഞ്ഞെഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റു. ഇതെന്താ സംഭവം എന്നറിയില്ല, ഭയങ്കര ബ്രേക്കായിരുന്നു, കിറന്ന് കെട്ടു. ഈ സ്ത്രീ ഓടിച്ചെന്ന് പുറകെ ഞാനും ചെന്നപ്പോൾ ഒരു മനുഷ്യൻ കാറിൽ നിന്നിറങ്ങി, അങ്കിളെ വാ ഇരിക്കുക എന്ന് പറഞ്ഞൊരു ഒറ്റ വിളി. ഈ മനുഷ്യൻ അകത്തേക്ക് കയറി, വലിയൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ആരും മനസ്സിലായില്ല. അതെ അച്ഛാ, ഇവൾ പരിചയപ്പെടുത്താൻ നിന്നാൽ ഇത്ര കോംപ്ലിക്കേഷനാണ്, ഞാൻ തന്നെ അങ്ങ് പരിചയപ്പെടുത്താം. അതെ അച്ഛാ, എൻ്റെ പേര് ഇന്നതാ, ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായി ഈ വീട്ടിലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ വരും, എന്നും വരും. ഇന്നിപ്പോൾ 2-ാമത്തെ വിസിറ്റായത്, രാവിലെ വന്നിട്ട് പോയതാ. അപ്പോൾ അച്ഛൻ വിചാരിക്കും ഞാൻ വീട്ടിലെ ബന്ധുവായിരിക്കും, എന്തെങ്കിലും സ്വന്തമായിരിക്കും. അല്ല അച്ഛോ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെന്താ വരുന്നതെന്നായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛ, ഈ ഇരിക്കുന്ന സ്ത്രീയും അവളുടെ ഭർത്താവും കൂടെ എനിക്ക് 40,00,000 രൂപ തരാനുണ്ട്. വായ്പ കൊടുത്തതാ 40,00,000 രൂപ. അത് വാങ്ങാനാണ് ഞാൻ ഈ വരണത്. ആദ്യമൊക്കെ കിട്ടും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഇനിയൊന്നും വിൽക്കാൻ ബാക്കിയില്ല, എനിക്ക് നിശ്ചിതത്തെ മനസ്സിലായി. പക്ഷേ ഈ പെണ്ണുണ്ടല്ലോ, ഇവിടെ വേദവസം നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഭയങ്കര പ്രസംഗമാണ്. എപ്പോഴും അവൾ ഭയങ്കര ഉപദേശിച്ച് എല്ലാ വീട്ടിലും കയറി പ്രാർത്ഥന ആശ്വസിപ്പിക്കില്ല, എൻ്റെ കാശിട്ട് തരുന്നില്ല. എന്നാ എവളെ നാണം കെടുത്തിട്ടുള്ളത് വിചാരിച്ചു. അച്ഛാ, 6 മാസം മുമ്പ് മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, എവളോട് 4 തേറി പറയണം. കോളനി പോലെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, അവളവിടെ വിശുദ്ധിയായിട്ടാണ് വാഴണത്. എന്നാൽ പിന്നെ ഇവളുടെ ആ സ്വഭാവം 4 പേരെ ഒന്ന് അറിയിക്കണം, 10 തേറി എന്തായാലും പറഞ്ഞിട്ടുള്ളൂ. അച്ഛാ, എനിക്ക് ഈ സ്വഭാവം ഇത് പറഞ്ഞിട്ടുള്ള ശീലമില്ല, അതുകൊണ്ട് ഞാൻ എഴുതി വായിച്ച് പഠിച്ചു. ഇവളോട് 10 തേറി പറയാൻ
കാണാ പണം പഠിച്ചു വെച്ചാൽ ഇത് മറന്നു കൊണ്ടിരിക്കുക. ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ മുതൽ പ്രസംഗം തുടങ്ങുന്ന നിർത്താൻ വരണേ. അച്ഛാ കാർ അങ്ങ് നിർത്തുമ്പോൾ അങ്കിളേ എന്നൊരു വിളിയുണ്ട് പറയാൻ വന്ന സകലം എറിയും ഞാൻ മറന്നു വെച്ചു. ഇന്ന് അതന്നെ ഉണ്ടായത്. ബാങ്കിളെ ഇരിക്കങ്ങളെ കാപ്പി ചായ പാല് ഹോർലിക്സ്. എൻ്റെ അച്ഛ ആകെ ടെൻഷനായി. ഞാൻ അകത്ത് കയറിയിരുന്നു. എടി അച്ഛ ഞാൻ പോവുക. അങ്കിളെ പോവല്ലേ, അങ്കിളെ പ്രാർത്ഥിക്കുക അച്ഛാ. ഈ പായ ഞാൻ 3 കൊല്ലമായിട്ട് കാണുന്നു ഇവിടെ വിരിച്ചിട്ടിരിക്കുക. അവളിവിടെ മുട്ടുകുത്തി എനിക്ക് വേണ്ടി ചങ്കത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക അച്ഛാ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് സമാധാനം, ഞാൻ പോവും. അച്ഛാ എനിക്ക് കിട്ടാനുള്ള 40 ലക്ഷം രൂപയും പ്രാർത്ഥിച്ച് തീരുള്ളൂ എന്നാ തോന്നണേ. എന്നാലും എനിക്ക് പരാതിയില്ല അച്ഛാ. ഈ പെൺകുട്ടി ഇതൊരത്ഭുത സൃഷ്ടിയാണ്. സത്യം, ആ സ്ത്രീ ഒരത്ഭുത സൃഷ്ടിയാണ്. നിങ്ങൾ പറ കടബാധ്യയുടെ മധ്യത്തിൽ നീറി നീറി പിടഞ്ഞ് ഒളിച്ചോടാനും ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങുന്ന തലമുറ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? കയ്യിരിപ്പ് ദോഷം കൊണ്ട് വന്നതാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കണം? ഈ സ്ത്രീ പാപം അതിൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തീർത്ത കുറ്റമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. 4 വർഷം പിന്നിടുമ്പോൾ എന്താണ് ഉണ്ടായത്? ആ സ്ത്രീക്ക് 2 മക്കൾ, ഒരു മോനോ ഒരു മോള്. ആ മോനോ അമ്മ ഭക്തിയിൽ വളർത്തിയ ഒരു കുട്ടിയാണ്. അവന് എഞ്ചിനീയറിംഗ് പാസ്സാകുന്നതിന് മുമ്പ് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി. അവൻ്റെ സാമർഥ്യം കണ്ടിട്ട് ഒരു അമേരിക്കൻ മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനി അവനെ കൊണ്ടുപോയി. അത് ഒരു സായിപ്പിൻ്റെ കമ്പനിയാണ്. അവനവിടെ ചെന്നു, അവന് കൊടുത്ത സകല ജോലിയും വളരെ പക്വതയോടെ സമയപരിധിക്കുള്ളിലും ചെയ്തു തീർക്കും. 5 മിനിറ്റ് ഫ്രീ കിട്ടിയാൽ അവൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. രഹസ്യ ക്യാമറയിലൂടെ 6 മാസം തൻ്റെ എല്ലാ തൊഴിലാളികളെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഈ ബുദ്ധിമാനായ സായിപ്പ് ഈ കുട്ടിയെ ശരിക്കും കണ്ട് ബോധ്യപ്പെട്ടു. ഇവൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ട് വലിയ ആകർഷകം തോന്നി. അവനെ വിളിച്ചു, മനെ നീ എൻ്റെ കമ്പനിയിൽ വന്നിട്ട് ഇന്ന് 6 മാസം തികഞ്ഞു. നിന്നെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ ഒരു ഇത്ര നല്ല ഒരു ക്യാരക്ടർ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്തേ നീ ഇങ്ങനെ ഇത്ര നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരുപാട് കരയുന്നുണ്ടല്ലോ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അപ്പോൾ അവൻ പറഞ്ഞു, സർ എനിക്കിങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. എൻ്റെ അമ്മ പാവമാണ്, ഇങ്ങനെ ഒരുപാട് കടബാധ്യതയുണ്ട്. എൻ്റെ അമ്മ എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും, മോനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം, മോനെ എപ്പോഴും 1 മിനിറ്റ് കിട്ടിയാൽ നീ പ്രാർത്ഥിക്കണം. അതാ സാർ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മമ്മിയുടെ സങ്കടം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഈ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മൈ സൺ, നോക്ക്, ഞാൻ മക്കളില്ലാത്തൊരു മനുഷ്യനാണ്. കോടാനുകോടികളുടെ സമ്പത്തുണ്ട് എനിക്ക്. ഞാൻ നിന്നെ ദത്തെടുക്കട്ടെ. ഈ കമ്പനി മുഴുവൻ ഞാൻ നിൻ്റെ പേരിൽ എഴുതി തരാം. അവൻ പറഞ്ഞു, നോ സർ, ഞാൻ അനാഥനല്ല. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. വേറൊരാൾ എന്നെ ദത്തെടുത്ത് കഴിഞ്ഞതാണ് സ്വർഗത്തിലെ ദൈവം. ഇനി ഒരു ദത്തെടുപ്പ് അത് വേണ്ട. നോ, ഞാനതൊരിക്കലും സമ്മതിക്കില്ല. കുട്ടി, എനിക്ക് നിന്നെ വിടാൻ പറ്റുന്നില്ല. നിന്റെ മമ്മിയുടെ കടബാധ്യത ഞാൻ അങ്ങ് ഏറ്റെടുക്കട്ടെ. നോ സർ, അത് ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പണിയെടുത്ത് വിട്ടു. ഈ മനുഷ്യൻ വിട്ടില്ല. 1 കോടി രൂപയുടെ ഒരു ചെക്ക് എഴുതി കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. നീ നിന്റെ മമ്മിയുടെ കടം വിട്ടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നോ സർ നോ, നീ ഇത് കടം വിട്ട്, ഞാനിത് നിനക്ക് തന്ന. നോ സർ നോ, ഞാൻ എൻ്റെ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് ഈ കടം വീട്ടാൻ എന്നെ അനുവദിച്ചാൽ ഞാനത് സ്വീകരിക്കാം. ഓക്കെ, എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും സർ. അവൻ അന്ന് കൊടുക്കുന്ന ശമ്പളം 60,000 rupees. അവൻ ആ ചെക്കുമായിട്ട് പോയി മമ്മിയുടെ കടം വെട്ടാൻ മമ്മിയെ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ പുതിയൊരു ഓർഡർ, അവൻ്റെ 1 മാസത്തെ ശമ്പളം 5 lakhs rupees. ഇത് കൊടുക്കാൻ അതിന് ഓണർക്ക് റൈറ്റ് ഉണ്ടല്ലോ. അമ്പരപ്പിക്കണം നമ്മളെ ദൈവത്തിൻ്റെ ഇടപെടൽ. അല്ലേലൂയ. ആ കുട്ടിയുടെ അമ്മയുടെ കടബാധ്യതകളെല്ലാം അവൻ തീർത്തു. അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി. കഴിഞ്ഞ 2 മാസം മുമ്പ് അവരുടെ വീട്ടിൽ ഞാനൊരു ഉച്ചഭക്ഷണം കഴിച്ചു. ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു വീഴുമ്പോൾ ആ അമ്മ പറഞ്ഞ വാക്ക്, എൻ്റെ അപ്പൻ സമ്പന്നനാണ്, അവൻ നൂലിൽ കെട്ടി ഇറക്കി തരുമച്ചു. ഇതിൻ്റെ പേരാ ഫെയ്ത്ത്, നിഷ്കളങ്കമായ വിശ്വാസം. നീ തകർന്നു വീണു പോകല്ലേ, അറിയണം ഈ ദൈവത്തെ. അവൻ സമ്പന്നനാണ്, അറിഞ്ഞവർക്ക് അവൻ എന്നും കൂട്ടാളിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് രുചിച്ചതാണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികാരത്തോടെ സംസാരിക്കുന്നത്. ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വായുവിലൂടെ നടക്കുകയായിരുന്നു. ഞാൻ അന്ന് ജീവിതത്തിൽ അനുഭവിച്ച വല്ലാത്തൊരനുഭൂതി. ഞാനൊരു വിശ്വാസിയെ കണ്ടു. യെസ്, ഞാൻ അവിടെ നിന്നിറങ്ങി നേരെ പോയത് മറ്റൊരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. വളരെ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. കയറി ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കുകയേ വേണ്ട. ഞാൻ ചോദിച്ചു, ആൻറ്റി വിളിച്ചു വരുത്തി നാണം കെടുത്തല്ലേ, എനിക്ക് എന്തോരം ജോലി ഉണ്ടായിരുന്നു, പിന്നെ എന്തിനാ ആൻറ്റി എന്നെ വിളിച്ചു വരുത്തിയത്? അച്ഛാ സോറി അച്ഛനെ, ഞാൻ ഇവിടത്തേക്കല്ല ക്ഷണിച്ചത്. എൻ്റെ മൂത്ത ബ്രദർ വളരെ സിക്ക് ആൻഡ് സീരിയസ് ആയിട്ടിരിക്കുകയാണ്. അയാൾക്ക് ക്യാൻസറാണ്. റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനാണ്. സെക്കൻഡറിയും തേർഡും ഒക്കെ കഴിഞ്ഞു, 4th stage. ഫാദർ ഒന്ന് പ്രാർത്ഥിക്കണം ആൾക്ക് വേണ്ടി, ഒരാശ്വാസത്തിനായി. എവിടെ ആൻറ്റി? അച്ഛാ മോൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്, അച്ഛനെ കൊണ്ടുപോകാനാണ്. കയറിക്കോളൂ, ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ ഒരു പ്രോബ്ലം. ഇപ്പോൾ എന്നെ കാണാൻ വേറെ 4 ആൾ വരുന്നു. അച്ഛനോട് പോരാൻ ഞാൻ ഇരുന്നതാണ്. മോൻ അച്ഛനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അച്ഛാ പ്ലീസ് എൻ്റെ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം.
എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ കാറിൽ കയറി ഒരു വലിയ ബംഗ്ലാവിൻ്റെ മുമ്പിൽ ഈ കാറ് നിർത്തി. മോൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണം. അമ്മയും കൈവിട്ടു, മോനും കൈവിട്ടു. ഫാദർ കയറി ചെന്നോളൂ, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഗേറ്റ് തുറന്നു, അകത്ത് ചെന്നു, കോളിംഗ് ബെൽ അമർത്തി. എന്താ സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. ആ ജാനബാഹുവായിരുന്നു മനുഷ്യർ, വാതിൽ നിറച്ചുകൊണ്ട്. ആ മനുഷ്യൻ, ഇയാൾ വന്ന് വാതിൽ തുറന്നു, എന്നിട്ട് എന്നോട് ചോദിച്ചു, ഫാദർ പൗലോസ്? യെസ്, ഫാദർ പൗലോസ്. ഓ ഫാദർ, വെൽക്കം വെൽക്കം വെൽക്കം. എന്നെ പിടിച്ചുകൊണ്ട് ഒരു സെറ്റിയിലിരുത്തി ഇയാൾ അടുത്തിരുന്നു. എന്നിട്ട് ഇയാൾ സംഭാഷണം തുടങ്ങി. ഫാദറിൻ്റെ പേര് പൗലോസ്. യെസ് പൗലോസ്. വീട് എവിടെയായിരുന്നു? വീട് പറഞ്ഞു. നാട്? നാട് പറഞ്ഞു. അച്ഛൻ അച്ഛൻ വിവാഹിതനാണോ? അതെ, വിവാഹിതനാണ്. മക്കൾ? മക്കൾ ഇത്ര പേരുണ്ട്. പേരൊന്ന് പറയാമോ? പേര് പറഞ്ഞു. അമ്മായിയുടെ പേര്? അമ്മായിയുടെ പേര് പറഞ്ഞു. അച്ഛന്? അപ്പച്ചനും അമ്മച്ചി അവരുടെ പേര് പറഞ്ഞു. അച്ഛൻ? അച്ഛൻ്റെ ജോലിയൊക്കെ എങ്ങനെയാണ്? നന്നായിരിക്കുന്നു. സുവിശേഷം വരാ? ചോദ്യശരങ്ങൾ കൊണ്ട് മൂടി ഉത്തരം പറഞ്ഞു ഞാൻ വിളവ് കെട്ടു. ഉത്തരം പറഞ്ഞ് ഞാൻ വെളിവ് കെട്ടു. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയില്ല. എനിക്ക് എന്നെ കുറിച്ച് അറിയാവുന്നൊരു കാര്യമുണ്ട്, പത്ത് പേര് ഒരുമിച്ച് കൂടിയിരുന്ന ഒമ്പത് പേരെ മിണ്ടാതിരുത്തി ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ കക്ഷിയാണ് ഞാൻ. ആ എനിക്ക് ഈ മനുഷ്യനോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ഒരു ചാൻസ് തന്നില്ല ഇയാള്. ഓ, ഒന്നും രണ്ടും മിനിറ്റ് അല്ല, 40 മിനിറ്റ്. ഈ മനുഷ്യൻ എന്നെ ഒരു പരുവത്തിലാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഈ മാന്തും. ചില ആൾക്കാരെ അടുത്തിരുന്നാൽ ഒരു സൈഡ് പറിച്ചെടുക്കും. അതൊരു സൈസ് രോഗമാണ്. ചില ആൾക്കാരോട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ പരിക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഈ മാന്ത ഞാനൊരു പരുവത്തിലായി. 40 മിനിറ്റ് ഞാൻ അസ്വസ്ഥനായി. അങ്കിൾ പ്ലീസ്, ഞാൻ വന്നത് ഇവിടെ രോഗിയുണ്ട്, രോഗിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. എൻ്റെ അങ്കിളെ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അയ്യോ ഫാദറെ സോറി, ഇവിടെ ഒരു രോഗിയുണ്ട്, സെക്കൻഡറിയും തേർഡും ഫോർത്തും ഒക്കെ ആയി. ആ അത്യാസന നിലയിലാണ് ഫാദറെ. രോഗിയെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഫാദറിനെ ഒരു പരുവത്തിലാക്കിയല്ലേ. അച്ഛാ, ഈ നാട്ടുകാരെ എനിക്ക് ഓമന പേരിട്ടിരിക്കുന്നത് കോടാലി എന്നാണ്. ആരെ കിട്ടിയാലും വെട്ടിക്കീറുന്നൊരു സ്വഭാവമായാണ് എൻ്റെ. ഞാനൊരു സൈഡാക്കിയല്ലേ അച്ഛാ, സോറി, ക്ഷമിക്കണം. ആ രോഗിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പോകാവും. ഞാൻ ചോദിച്ചു, എവിടെ കിടക്കുന്നത്? ഒന്ന് ഒരു മിനിറ്റ് നിർത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ രോഗി കിടക്കുമെന്നല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ അമ്പരപ്പോടെ നോക്കി. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കണല്ലോ കർത്താവ്. അപ്പൊ അയാൾ റീഡ് ചെയ്തു. അച്ഛൻ ഇപ്പൊ മനസ്സിൽ പറഞ്ഞു, ഞാൻ അച്ഛനെ കളിയാക്കാന്നല്ലേ. നോ 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 നോ. ആ പേഷ്യന്റ് ഞാൻ, അങ്കിള് ഈ ഫോർത്ത് സ്റ്റേജിലെത്തിയ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും താങ്കൾ ചിരിക്കുന്നത് എന്ത്? എൻ്റെ അച്ഛൻ ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. എന്നാ പിന്നെ ചിരിച്ചോണ്ട് അങ്ങ് മരിച്ചുകൂടെ? അതൊരു സുഖമുള്ള സംഗതിയല്ലേ? അമ്പരന്ന് പോയി ഞാൻ. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക് ക്യാൻസർ വരുത്തിയ കർത്താവിന് സ്തോത്രം. അയ്യോ, ജീവിതത്തിൽ ആരും പറയാത്തൊരു വാക്ക്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അത് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അച്ഛോ, ഇടി വെട്ടിയാൽ ആൾക്കാർ മരിക്കും എന്ന് പറയും. കാറ്റുവോ? ഇത് ചെറിയ വെട്ട വരണേ ഉള്ളൂ. അയ്യോ മക്കളെ, ഇടി വെട്ടിയാൽ ആൾ മരിക്കും. മാനസാന്തരപ്പെടാൻ നേരം കിട്ടുമോ? ചിരി നിർത്ത്. മാനസാന്തരപ്പെടാൻ നേരം കിട്ടുമോ? അതിന് മുമ്പ് കാറ്റ് പോവും. അച്ഛാ വാഹനം ഇടിക്കുമ്പോൾ രണ്ട് വണ്ടി എതിർ സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല സ്പീഡിൽ വരിക, ഒരു ടേണിങ്ങിൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ കുറച്ച ക്ലാഷ. ഇപ്പം ഞാൻ പൊട്ടിക്കണില്ല, ടിം എന്നൊരൊറ്റ ഇടി അടിച്ചു. അതിൻ്റെ അച്ഛാ മാനസാന്തരപ്പെടാൻ നേരം കിട്ടുമോ? കിട്ടുമോ? കിട്ടില്ല. ഇപ്പം അതൊന്നും വേണ്ട, പനി വന്നാൽ മതി. രണ്ട് തുമ്മലും പനി, ആശുപത്രിയിലോട്ട് നടന്നു പോകുന്നു, ആംബുലൻസിൽ തിരിച്ചു വരുന്നു. മാനസാന്തരപ്പെടാൻ നേരം കിട്ടിയോ? കിട്ടിയോ? അച്ഛ ക്യാൻസർ വന്നു നന്നായി. 6 മാസം നല്ല സുഖം. ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ച് നല്ല ജീവിതത്തിന് തീരുമാനമെടുത്ത് ദൈവവുമായിട്ടൊരു ഉടമ്പടിയൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ടിരിക്കുക. നന്നായി. അപ്പോഴേ നമ്മളൊരു ദിവസം മരിക്കില്ലേ? മരിക്കില്ലേ? എങ്ങനെ മരിക്കാനാണ് പ്രാർത്ഥിക്കണ്ടേ? ഇടിവെട്ടിയാൽ മാനസാന്തരപ്പെടാൻ പറ്റില്ല. വണ്ടി ഇടിച്ചാലും മാനസാന്തരം. കഴിഞ്ഞ കൊല്ലം വന്ന പോലെ വലിയ വെള്ളപ്പൊക്കം വന്നാലും മാനസാന്തരപ്പെടാൻ പറ്റണമെന്നില്ല. ക്യാൻസർ വരികയാണെങ്കിൽ സുഖമായിട്ട് ഒരുങ്ങിപ്പോവാ. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാലോ? ഇന്ന് അന്ന പൊക്കോളണം എന്നാണ് നിങ്ങൾ ചിലർ പറയണത്. ഏ, ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തായാലും ഞായറാഴ്ചയുള്ളൂ, അതിനു മുമ്പ് പോവാൻ പറ്റും. അന്ന് പോയില്ലേ? സോറി. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛ എനിക്ക് ക്യാൻസർ വരുത്തിയ കർത്താവിന് സ്തോത്രം. അപ്പോൾ ഞാൻ ഓർത്തു സുറിയാന സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും സർപ്പദംശനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എന്താ കാരണം? മാനസാന്തരപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ല. പിതാക്കന്മാരുടെ ദർശനം കറക്റ്റാണ്, എനിക്കത് ബോധ്യപ്പെട്ടു. ഞാൻ ഈ മനുഷ്യൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അങ്കിളെ പ്രാർത്ഥിക്കാം, നിർത്ത്. അച്ഛൻ എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാൻ പോണത്? അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, അങ്കിളിന് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അച്ഛു എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ചു പിന്നെന്തേ? അച്ഛാ ഞാൻ ഒരുങ്ങിയിരിക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി ടിക്കറ്റ് വരെ എടുത്തിരിക്കുക. ഈ രോഗം മാറിയാൽ ഇനി ഞാൻ പാപം ചെയ്താൽ ഇനി എനിക്ക് ഒരുങ്ങാൻ പറ്റാൻ ഞാൻ മരിച്ചു പോയാലോ. അതുകൊണ്ട് അച്ഛൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കരുത്. കുഴപ്പം കൂടാതെ വലിയ വേദനയൊന്നും സഹിക്കാതെ അപ്പുറത്തൊന്ന് കടന്നു കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഇയാൾ മുട്ടുകുത്തി നിന്നു. ഈ സ്റ്റേജിലുള്ളൊരു പേഷ്യൻറ്റ്
ഞാൻ അയാളുടെ തലയിൽ എൻ്റെ രണ്ട് കയ്യും വെച്ചു. കുനിഞ്ഞു നിന്നപ്പോൾ എൻ്റെ കണ്ണുകൾ തുളുമ്പി. ആ മനുഷ്യൻ്റെ ശിരസിൽ കണ്ണുനീർ താരമുറിയാതെ വീണത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ കൈ വച്ചിരിക്കുന്ന ഞാൻ 100 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവമേ ഈ മനുഷ്യനൊരു വിശ്വാസിയാണ്, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ പോസിറ്റീവായ കുറേ ചിന്തകളുണ്ട്, ഈ മനുഷ്യൻ നിന്നെ രുചിച്ചറിഞ്ഞവനാണ്, ഇന്ന് നിനക്ക് വേണ്ടി ജീവിതം തന്നവനാണ്, നീ ഇയാളെ സൗഖ്യമാക്കണം, 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 സൗഖ്യമാക്കണം. ഇതൊരു വട്ടമല്ല, 100 വട്ടമെങ്കിലും ഞാൻ പറഞ്ഞതാണ്. കണ്ണുനീരുകൊണ്ട് അയാളുടെ ശിരസ് കഴുകപ്പെട്ടതാ. കൈ പിൻവലിച്ചപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഫാദർ എന്നെ പറ്റിച്ചില്ലേ. എന്താ കിളെ, അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അങ്കിളെ ഞാനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഹേമിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പോയതാണ്. എന്താ സംഭവിച്ചത്? 4 വർഷങ്ങൾ കഴിഞ്ഞു. 4th സ്റ്റേജിൽ വൈദ്യശാസ്ത്രം മെഡിസിൻ ഇല്ലാതെ കൈവിട്ട പേഷ്യൻ്റ് ഇന്ന് ഓടി നടക്കുകയാണ് അതേ രൂപത്തിൽ. ഒരുപക്ഷെ ഇന്ന് അയാൾക്ക് ക്യാൻസർ ഉണ്ടാകില്ല, അന്ന് ദൈവം അത് ചെയ്തതായിരിക്കും. ഇപ്പോൾ ഇത് കേട്ടിട്ട് നാളെ ബോംബെയിലെ പട്ടണത്തിലെ എല്ലാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സകല ക്യാൻസർ പേഷ്യൻസിനെയും ഇവിടെ കൊണ്ടുവരണ്ട. ഞാൻ അത് നടക്കുന്ന സംഗതിയല്ല. ആ മനുഷ്യൻ്റെ വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു. അച്ഛനൊരു മീഡിയമായി. വിശ്വാസിയായ രോഗിയെ കണ്ടാൽ ഇന്നും ഹീലിംഗ് കൊടുക്കാൻ പറ്റും. അത് രോഗിയുടെ വിശ്വാസത്തിന്മേൽ. അച്ഛൻ്റെ സിദ്ധിയിലൊന്നല്ല, അച്ഛനൊരു പച്ച മനുഷ്യൻ. നിങ്ങളെപ്പോലെയോ നിങ്ങൾക്ക് പിന്നിലോ ഒരു യോഗ്യതയും അവകാശപ്പെടാനില്ല. പക്ഷേ എൻകറേജ് ചെയ്യും നന്നായിട്ട് ആളുകളെ. വാട്ടർ ബെഡിൽ മരണം കാത്തു കിടന്ന രോഗിയെ ക്രിക്കറ്റ് കളിക്കാൻ വിട്ടിട്ടുണ്ട്, അത് വേറെ കഥ. ദൈവമക്കളെ, ഇതൊക്കെ പറയാൻ നമുക്ക് നേരമില്ലല്ലോ. നോക്കണം, ഈ രോഗി സൗഖ്യപ്പെട്ടു. അയാൾ വളരെ പോസിറ്റീവായിരുന്നു. ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ. യെസ്, ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ. ആദ്യം ഞാനൊരു വാക്ക് പറഞ്ഞു, സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു, സൂപ്പർ ബെസ്റ്റ് മെഡിസിൻ. എന്താണത്? സന്തോഷമുള്ളൊരു മനസ്സുണ്ടായിരിക്കുക. സന്തോഷമുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മേൽ ഒരു രോഗവും അറ്റാക്ക് ചെയ്യില്ല. ക്യാൻസറെ വരട്ടെ നോക്കാം. ക്യാൻസർ നോക്കൂ, ഇയാൾ എന്തോ ഒരു കൂസലില്ലാണ്ട് നിൽക്കുന്നത്. ക്യാൻസർ വരോ നമുക്ക് നോക്കാം. ഏ പുള്ളിയെടുത്ത് പോയാൽ ശരിയാവില്ല, ഇയാൾക്കൊരു കൂസലും ഇല്ല. എന്നാ പൊതുക്കെ പോയേക്കാം, ക്യാൻസർ അങ്ങോട്ട് പോകും. ചിരിക്കണം, ചിരിക്കുന്നിടത്തോളം നല്ല മരുന്ന് വേറെ ഇല്ല. ഇവിടെ ചില ആൾക്കാരെ കണ്ടാൽ ഏത് പിശാചും കയറിക്കൂടും. ആയുസിൽ ചിരിക്കത്തില്ല. ചത്തമീൻ്റെ കണ്ണു പോലെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെയൊക്കെ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? ജീവിതത്തിന് സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും ഈ മൂടി കെട്ടി, എൻ്റെ കെട്ടിയോൻ എന്നോട് ഒരു സ്നേഹവുമില്ല, സ്നേഹവുമില്ല. എന്നാൽ അയലക്കത്തുകാർക്ക് സ്നേഹം ഉണ്ടോ? അതുമില്ല. എനിക്കാരുമില്ല. ഈ ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുക, എങ്ങനെയാ സമാധാനം ഉണ്ടാവണേ? ഇടയ്ക്കിടയ്ക്ക് സകല രോഗവും കയറിക്കൂടും. വൈകാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ടൊരു കട്ടിലും അടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ ഒരു കുഴിയും ബുക്ക് ചെയ്ത് വെച്ചോളൂ. ദൈവമക്കളെ, സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു, സൂപ്പർ ബെസ്റ്റ് മെഡിസിൻ. ഇത് സോളമൻ പറഞ്ഞു, സദൃശിവാക്യം 17:22. സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ് സ്കൂൾ അധ്യാപകനാണ്. അയാൾ ചിരിച്ചു, ചിരിപ്പിച്ചു, സൗഖ്യപ്പെട്ടു. അല്ലേലൂയ. ഇത് ബോധ്യമായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നാളുകളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ ഈ ദൈവത്തെ രുചിച്ചറിയണം. വിഷയം മറന്നു പോകരുത്, ഈ ദൈവത്തെ രുചിച്ചറിയണം. സോളമൻ നിരാശപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ കാരണം അവൻ ദൈവത്തെ അറിഞ്ഞില്ല. ഞാനിപ്പോഴ വാച്ചിൽ നോക്കിയത് 9:30 മാപ്പാക്കണം. ഞാൻ ചുരുക്കട്ടെ. ദൈവമക്കളെ, ഈയോബ് ദൈവത്തെ അറിഞ്ഞവനായിരുന്നു. ഈയോബ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ വാക്ക്, ഈ ശരീരത്തിലെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച് തീർന്നു പോയ ശേഷം ഒരു നാളിൽ ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ദേഹരഹിതനായിട്ടൊന്നല്ല ദാവീദ്, ഇയ്യോബ് പറഞ്ഞു, ദേഹസഹിതനായ. അത് അവൻ്റെ അറിവാണ്. എൻ്റെ ദൈവം അതിന് മതിയായവനാണ്, എന്നെ പൊടിയിൽ നിന്ന് ഉയർപ്പിക്കാൻ അവൻ മതിയായവനാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19:25-27 വരെ വാക്യങ്ങൾ, ഇയ്യോബിൻ്റെ ഡിക്ലറേഷൻ. അപ്പോൾ ദൈവമക്കളെ, ശലോമൻ പറയുന്നു അവൻ്റെ ജ്ഞാനം, അവൻ്റെ ബോധ്യം. സദൃശ്യവാക്യം 1:7, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അച്ഛൻ പറയും അതിൻ്റെ ബാക്കി, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുമാകുന്നു. വേറെ ഒരു ജ്ഞാനം ലോകത്ത് ഇല്ല. ദൈവമക്കളെ, വിശുദ്ധനായ പൗലോസ് ലീഹ തന്നെ ജ്ഞാനം വെളിപ്പെടുത്തുന്നു. 2 തിമോത്തിയോസ് 1:12, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അറിഞ്ഞവനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും. പൗലോസ് ലീഹ, നിങ്ങളോ? വിശുദ്ധനായ പത്രോസ് ലീഹ തന്റെ അറിവ് വെളിപ്പെടുത്തുന്നു. 16:16, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. തോമസ് ലീഹ തന്റെ അറിവ് ഡിക്ലെയർ ചെയ്യുന്നു. യോഹന്നാൻ 20:28, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ.
ഇന്ന് നിന്റെ അറിവ് എന്താണ്? ഈ ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടോ? രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അറിവ് നേടണം. ദൈവ പൈതലേ, ഈ നീ ജ്ഞാനം പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ലോകത്തെക്കുറിച്ചോ അതോ ദൈവത്തെക്കുറിച്ചോ? ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം വ്യർത്ഥമാണ്. അത് കണ്ണുനീർ മാത്രമേ തരൂ. ദൈവത്തെ അറിയണം, രുചിച്ചറിയണം. ഇതല്ലോ ഈ ലോകത്ത് നമുക്കുള്ള ഏറ്റവും വലിയ അസറ്റ്. എങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല. ഈ വിഷയം തീർന്നിട്ടില്ല. ഇതൊരു സീരിയൽ എഫക്റ്റായിട്ട് ഇവിടെ നിൽക്കട്ടെ. നാളെ ബാക്കി തുടരും. വരാനുള്ളൊരു അട്രാക്ഷൻ കൂടെ ഉണ്ടാവണ്ടേ? നാളെ ഈ വടിയും കൊണ്ടല്ല ഫാദർ വരിക. ഇത്തിരി കൂടി കടുപ്പപ്പെട്ട വടിയും കൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഇച്ചിരി കൊഴുപ്പുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി. ദൈവമക്കളെ, എന്തുകൊണ്ട് സോളമൻ നിരാശപ്പെട്ടു? അതിൻ്റെ രണ്ടും മൂന്നും കാരണങ്ങൾ നാളെ പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 2 hours. പിന്നെ ഒരു വിഷയം മറ്റന്നാൾ പറയണമെന്ന് കൊതിക്കുന്നു. ഒരു വിഷയം കൂടെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ നേരത്തെ വേണം, ഇല്ലെങ്കിൽ നാളെ ഒരു പോയിന്റ് പറയുള്ളൂ, മറ്റന്നാൾ അവസാനത്തെ പോയിന്റും പറയും. സോളമൻ എന്നൊരു കഥാപാത്രത്തിൽ ഈ വിസിറ്റിലെ പ്രസംഗം തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകമേനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി അമ്മേ. ലോകമേനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏക നാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുകയായിരുന്നു. സത്യമായിട്ടും അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചു, ആഴമായി ഞങ്ങളോട് വാദിച്ചു. ശൂലേമി എന്ന മണവാട്ടി പതിവ്രതയായി തൻ്റെ മണവാളന് വേണ്ടി കാത്തിരുന്നത് പോലെ നിന്നാൽ ക്രൂരസമുഖമാകുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ നിൻ്റെ മണവാട്ടിയാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ. ദൈവമേ, അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ പാടാറുണ്ടല്ലോ, സഭയാം തിരുസഭയാമീഞാൻ അത്യുന്നതനുടെ മണവാട്ടി. ദൈവമേ, ഞങ്ങൾ നിന്റെ മണവാട്ടിയാണ്. നിനക്ക് വേണ്ടി ശൂലേമിയിരുന്നതുപോലെ ശലോമോൻ്റെ വശീകരണത്തിൽ കുടുങ്ങാതെ, ലോക ഇമ്പങ്ങളിൽ വീഴാതെ, പതിവ്രതയായി നിനക്ക് വേണ്ടി കാത്തിരിപ്പാൻ കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സോളമൻ എന്തുകൊണ്ട് നിരാശപ്പെട്ടു എന്ന് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചല്ലോ. ലോകത്തിൻ്റെ ജ്ഞാനം നേടി ദൈവത്തെ അറിയാൻ മറന്നുപോയി, അല്ലെങ്കിൽ അവന് ജ്ഞാനം കൊടുത്ത ദൈവത്തെ അവൻ വിസ്മരിച്ചു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഏതാണ്ട് സോളമനെ പോലെയോ അതിലും വഷളായിട്ടോ ജീവിക്കുകയാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാതെ, അങ്ങയെ തേടാതെ, അങ്ങയുടെ വഴിയെ വരാതെ, ലോക ഇമ്പങ്ങളിൽ മുഴുകി, പാപയിമ്പങ്ങളിൽ മുഴുകി, ജഡ താല്പര്യങ്ങളിൽ മുഴുകി, ദൈവമേ, മദ്യപാനത്തിലോ വെറിക്കൂത്തിലോ വ്യഭിചാരത്തിലോ ആഡംബരങ്ങളിലോ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലോ ഞങ്ങളെ തന്നെ പണയപ്പെടുത്തി, ഞങ്ങൾ പിശാചിൻ്റെ പിണയാളുകളായി നിന്റെ പക്ഷത്തു നിന്ന് മാറി ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഏറെ തേടി ഓടുന്നവരാണെങ്കിൽ ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തുതിക്കുന്നു. ദൈവമേ, വിശുദ്ധ ജീവിതത്തിനായി ഞങ്ങളെ തന്നെ ഒരുക്കി, അങ്ങയെ രുചിച്ചറിഞ്ഞ്, അങ്ങയോട് ചേർന്ന് അവിടുത്തെ മാർവിൽ ചാരി വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ, ഈ ദൈവാലയത്തിൻ്റെ സകല നടത്തിപ്പുകാരെയും, വന്ന് പങ്കെടുത്ത സകല ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. ഈ രാത്രി കേട്ടതൂത് ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ വേലിയേറ്റമായി തീർന്നിട്ട് നിന്നെ ഒന്ന് രുചിച്ചറിയാൻ, രുചിച്ചറിഞ്ഞ് നിന്റെ കൃപയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു നല്ല ദൈവമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.